ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. കേനോവിനടുത്ത് നമുക്ക് തുടർന്ന് നോക്കാം. മൂന്ന് ഖണ്ഡം നമ്മൾ നോക്കി, ഇനി നാലാമത്തെ ഖണ്ഡമാണ് നോക്കാനുള്ളത്. ആദ്യത്തെ ശാന്തിപാഠം ചൊല്ലി മൂന്നാം ഘട്ടത്തിലെ പന്ത്രണ്ടുകൊണ്ടും ചൊല്ലിയിട്ട് നാലാമത്തേക്ക് പ്രവേശിക്കും. ഓം ആപ്യായന്തു മമാംഗാനി വാക് പ്രാണശ്ചക്ഷുഃശ്രോത്രമഥോ ബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മോപനിഷദം മാഹം ബ്രഹ്മനിരാകുര്യാം മാമാ ബ്രഹ്മ നിരാകരോദനരി മാമാ ബ്രഹ്മ നിരാകരോദ നിരാകരണമസ്തു അനിരാകരണം മേസ്തു തദാത് മനി നിരതേയ ഉപനിഷത്സു ധർമ്മാസ്തേ മയി സന്തു തേ മയി സന്തു. ഓം ശാന്തി ശാന്തി ശാന്തിഃ. മൂന്നാമത്തെ ഖണ്ഡത്തിലെ മന്ത്രങ്ങള്: ബ്രഹ്മ ദേവേഭ്യോ വിജിഗ്യേ തസ്യ ബ്രഹ്മണോ വിജയേ ദേവാ അമഹീയന്ത ത ഐക്ഷന്താസ്മാകമേവായം വിജയോസ്മാകമേവായം മഹിമേതി തദ്ദൈഷാം വിജജ്ഞൌ തേഭ്യോഹ പ്രാദുർഭൂവ തന്ന വ്യജാനദ കിമിതം യത് ബ്രുവൻ ജാതവേദ ഏതദ്വിജാനീഹി കിമേതദ് യക്ഷമിതി തദേതി തദഭ്യദ്രവത് തമഭ്യവദത് കോസീതി അഗ്നിർവാ അഹമസ്മീത്യബ്രവീത് ജാതവേദ വാ അഹമസ്മീതി തസ്മിൻ ത്വയി കിം വീര്യമിത്യപീദം സർവം ദഹേയം യദിദം പൃഥിവ്യാമിതി തസ്മൈ തൃണം നിദദാവേദദത്തഹേതി തദുപപ്രേയായ സർവജവേന തന്നശ്ച ചാഗദഗ്ധും സ തത ഏവ നിവവൃതേ നൈത ദശകം വിജ്ഞാതും യതേതദ്യക്ഷമിതി അഥ വായുമബ്രുവൻ വായവേതദ് വിജാനീ കിമേതദ് യക്ഷമിതി തദേതി. തദഭ്യദ്രവത് തമഭ്യവദത് കോസീതി വായുർവാ അഹമസ്മീത്യബ്രവീന് മാതരിശ്വാ വാ അഹമസ്മീതി തസ്മിം ത്വയി കിം വീര്യമിത്യപീദം സർവമാദദീയ യദിദം പൃഥിവ്യാമിതി തസ്മൈ തൃണം നിദദാദ്വേദദാദത്സ്വേതി തദുപപ്രേയായ സർവജവേന തന്ന ശശാകാദാതും സ തത ഏവ നിവവൃതേ നൈത ദശകം വിജ്ഞാതും യദേതദ്യക്ഷമിതി അതേന്ദ്രമബ്രുവൻ മഘവന്നേതദത് മഘവന്നേതദ് വിജാനീഹി കിമേതദ്യക്ഷമിതി തഥേതി തദഭ്യദ്രവത് തസ്മാത് തിരോധതേ സ തസ്മിന്നേവാകാശേ ശ്രിയമാജഗാമ ബഹുശോഭമാനാമുമാം ഹൈമവതീം താം ഹോവാച കിമേതദ്യക്ഷമിതി. അങ്ങനെ മൂന്ന് ഖണ്ഡം നമ്മൾ നോക്കി. സാക്ഷാൽ ഉമാദേവി അവിടെ പ്രത്യക്ഷപ്പെട്ടു.
യക്ഷത്തെ കണ്ട സ്ഥലത്ത് ഇന്ദ്രൻ നിന്നപ്പോഴത്തേക്കും യക്ഷം അപ്രത്യക്ഷമായി, ഇന്ദ്രന് ഭയങ്കര മനപ്രയാസമായി. പക്ഷേ അദ്ദേഹം മറ്റുള്ളവരെക്കാട്ടിലും കൂടുതൽ ബുദ്ധിശക്തിയുള്ള ആളായതുകൊണ്ട് അദ്ദേഹം അവിടെ തന്നെ നിന്നു. അങ്ങനെ ലോകത്തിന് തന്നെ വലിയൊരു പാഠം പഠിപ്പിച്ചു. അതായത് ഗർവം നശിക്കണമെങ്കിൽ, പരാജയം സംഭവിച്ച് ഗർവം നശിക്കുമ്പോ വിനയത്തോടുകൂടി അവിടെ നിന്ന് ആരാണോ തന്നെ പരാജയപ്പെടുത്തിയെ അവരോട് പ്രാർത്ഥിച്ച് കൂടുതൽ അറിവ് നേടണം എന്നുള്ളൊരു പാഠം അദ്ദേഹം കാണിച്ചു തന്നു. അങ്ങനെ നാണക്കേടുണ്ടായിട്ടും അവിടെ തന്നെ നിന്നു, പ്രാർത്ഥിച്ചു. ആ യക്ഷം അപ്രത്യക്ഷമായ ആ സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ സാക്ഷാൽ ഉമാദേവി പ്രത്യക്ഷപ്പെട്ടു. ഇത്രയും വരെയാണ് നമ്മൾ നോക്കിയേ. ഉമാദേവിയോട് ചോദിക്കുന്നു, ആ യക്ഷം ആരാണ് എന്ന്. അപ്പോ ഉമാദേവി മറുപടി പറയുന്നു, സാ ബ്രഹ്മേതി ഹോവാച ബ്രഹ്മണോ വാ ഏതത് വിജയേ മഹീയത്വമിതി തതോഹൈവ വിദാം ചകാര ബ്രഹ്മേതി. സാ ബ്രഹ്മേതി ഹോവാച ബ്രഹ്മണോ വാ ഏതത് വിജയേ മഹീയത്വമിതി തതോഹൈവ വിദാം ചകാര ബ്രഹ്മേതി. സാ ആ ഉമാദേവി, ബ്രഹ്മേതി ഹ ഉവാച, ബ്രഹ്മതത്വത്തെ ഉപദേശിച്ചു. ബ്രഹ്മതത്വത്തെ ഉപദേശിച്ചു ആ ഉമാദേവി. ബ്രഹ്മേതി ഹ ഉവാച, ബ്രഹ്മതത്വത്തെ ഉപദേശിച്ചു. താൻ തന്നെയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞു. ഞാൻ തന്നെയാണ് ബ്രഹ്മം എന്നും പറഞ്ഞു. ദേവന്മാർക്ക് ദേവശരീരം, അപ്പൊ ആ ശരീരസ്ഥാനം കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ബ്രഹ്മജ്ഞാനം ഇല്ലായിരുന്നു എന്ന് ഊഹിക്കാം. ദേവശരീരം കിട്ടുമ്പോ അതിന്റെ അർത്ഥം എന്താ? ഒരു ശരീരമെടുത്താൽ അവിടെ ബ്രഹ്മജ്ഞാനമായില്ല. അതിന് ബ്രഹ്മജ്ഞാനം കിട്ടാൻ പിന്നീട് ശരീരം ഉണ്ടാവില്ല. ഒരു ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ബ്രഹ്മജ്ഞാനം നേടാം, പക്ഷെ നേടിയ ശേഷം ശരീരം ഉണ്ടാകില്ല, വീണ്ടും ഒരു ജനനം ഉണ്ടാകില്ല. അതാണല്ലോ അമൃതത്വം. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ശരീരം എടുക്കുക എന്നുള്ളതാണ്. അപ്പോ ദേവന്മാർക്ക് ദേവശരീരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അപ്പോൾ ആ സ്ഥാനത്തിരിക്കുന്ന സമയത്ത് ബ്രഹ്മജ്ഞാനമായിട്ടില്ല എന്ന് വേണം ഊഹിക്കാൻ. ധാരാളം പുണ്യം ചെയ്ത് ആണ് അവര് ദേവശരീരം നേടുന്നത്. നമ്മളും അങ്ങനെ തന്നെയാണ്. പല യാഗങ്ങളും ചെയ്ത് പല പുണ്യകർമ്മങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്തോറും കൂടുതൽ കൂടുതൽ ഉത്കൃഷ്ടമായ ശരീരം ലഭിക്കും എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, ഒരു പുഴുവിന്റെ ശരീരം തരട്ടെ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? വേണ്ടാന്നേ പറയും. ഒരു എലിയുടെ ശരീരം തരട്ടെ എന്ന് ചോദിച്ചാൽ വേണമെന്ന് പറയൂ? ഇല്ല. ഒരു പക്ഷിയുടെ ചോദിച്ചാ പറയോ? ഇല്ല. ഒരു സിംഹത്തിന്റെ ചോദിച്ചാ പറയോ? ഇല്ല. അപ്പൊ മൃഗശരീരം ഇപ്പൊ നമുക്ക് താല്പര്യമില്ല. ഇപ്പൊ നമുക്ക് മനുഷ്യ ശരീരത്തിൽ തന്നെയാ താല്പര്യം. അങ്ങനെയാണ് നമ്മൾ മനുഷ്യ ശരീരത്തിൽ വന്നിരിക്കുന്നത്. ഇനി ഇതിൽ കൂടുതൽ ഈ മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഒരുപാട് പുണ്യം ചെയ്ത് ഇതിലും കൂടുതൽ സുഖം അനുഭവിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് അടുത്ത ശരീരം കിട്ടും. അതാണ് ദേവശരീരം. അവിടെ ഇരുന്നു കൊണ്ട് സുഖം അനുഭവിച്ചു കൊണ്ടിരുന്ന് പുണ്യം തീരുമ്പോ തിരിച്ചു വരും. അപ്പോ അതാണ് നേരത്തെ പറഞ്ഞത്, ആ പുണ്യ ദേവശരീരം കിട്ടി അവിടെ ഇരുന്ന് ജ്ഞാനം നേടാം സാധിക്കും, പക്ഷെ അതിനുള്ളൊരു മാനസികാവസ്ഥ അപ്പോഴും ഉണ്ടാവില്ല എന്നാ പറയണം. കാര്യം ഈ സുഖത്തിൽ ലയിച്ചിരിക്കുമ്പോൾ കഷ്ടപ്പാടില്ലല്ലോ അവിടെ. അവിടെ സുഖം മാത്രമേ ഉള്ളൂ, പുണ്യം മാത്രമേ ഉള്ളൂ. പാപത്തിന്റെ ലാഞ്ചന പോലും ഇല്ലാത്തത് കൊണ്ടാണ് ദേവശരീരം കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഒരിക്കലും ആ ചിന്ത വരില്ല.
എന്തുകൊണ്ടാണ് പറയണേ മനുഷ്യ ശരീരത്തിൽ ഇരിക്കുമ്പോഴേ ഇത് സാധിക്കുള്ളൂ എന്ന് പറയുന്നതിന്റെ കാര്യം അതാണ്. അപ്പോ സാ ബ്രഹ്മേതി ഹോവാച ബ്രഹ്മണോവാ ഏതത് വിജയേ. അടുത്തത് പറഞ്ഞു ബ്രഹ്മണ ഏവ ഏതത് വിജയേ, ബ്രഹ്മത്തിന്റെ തന്നെ ഈ വിജയത്തിൽ മഹീയത്വം മഹിമയെ പ്രാപിച്ചിരിക്കുന്നു എന്ന്. ബ്രഹ്മത്തിന്റെ തന്നെ ഈ വിജയത്തിൽ നിങ്ങൾ അറിയാതെ നിങ്ങൾ അഹങ്കരിക്കുന്നു. വിജയമുണ്ടായത് ആർക്കാണ്? ശരിക്കും ബ്രഹ്മത്തിനാണ് വിജയമുണ്ടായിരിക്കുന്നത്. ബ്രഹ്മമാണ് നിങ്ങൾക്ക് വിജയത്തെ നൽകിയത്. ആ ശക്തി തന്നത് ബ്രഹ്മമാണ്. അത് മനസ്സിലാക്കാതെ നിങ്ങൾ നിങ്ങളുടെ വിജയമാണ് എന്ന് വിചാരിച്ചു. മഹീയത്വം മഹിമയെ പ്രാപിച്ചിരിക്കുന്നു സ്വയം എന്ന് നിങ്ങൾ വിചാരിച്ചു. ബ്രഹ്മത്തിന്റെ തന്നെ വിജയത്തില് നിങ്ങൾ അറിയാതെ അഹങ്കരിച്ചിരിക്കുന്നു. ഇത് ശരിക്കും ഇവിടെ ഉണ്ടായ വിജയം ബ്രഹ്മത്തിന്റെ മഹിമ കൊണ്ടുണ്ടായ വിജയമാണ്. നിങ്ങളുടെ അന്തരാത്മാവായ ബ്രഹ്മമാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അന്തരാത്മാവായ ബ്രഹ്മമാണ് വിജയിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഈ ഗർവം വെറും മിഥ്യയായിട്ടുള്ള ഗർവമാണ്. ആ ഗർവം മാറണം, അത് ശരിയല്ല എന്ന് ഉപദേശിച്ചു. തതോഹ ഏവ വിദാംചകാര ബ്രഹ്മേതി എന്ന് ബ്രാക്കറ്റിൽ എഴുതണം. തതോഹ ഏവ വിദാംചകാര ബ്രഹ്മേതി എന്ന് ബ്രാക്കറ്റിൽ ചേർക്കുക. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ അന്തരാത്മാവായിരിക്കുന്ന ബ്രഹ്മം ആണ് ഈ വിജയം കൈവരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ബ്രഹ്മമാണെന്ന് നിങ്ങൾ അറിയാനും കാരണം. അങ്ങനെ ആ ദേവി അത് പറഞ്ഞപ്പോ ഈ ഉമാദേവിയിൽ നിന്ന് അപ്പോൾ അവർക്ക് ബ്രഹ്മതത്വം അറിയാൻ സാധിച്ചു. ആർക്കറിയാൻ സാധിച്ചു? ഇന്ദ്രന് ബ്രഹ്മതത്വം അറിയാൻ സാധിച്ചു. ആ ഉമാദേവിയിൽ നിന്ന് അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആ ബ്രഹ്മതത്വം അറിഞ്ഞു. അടുത്തത് രണ്ട് മന്ത്രങ്ങള്. ഇങ്ങനെ ഇന്ദ്രൻ ഈ ഉമാദേവിയിൽ നിന്ന് ഈ ബ്രഹ്മതത്വം അറിഞ്ഞതുകൊണ്ട് പ്രസിദ്ധനായിത്തീർന്നു, മേന്മയുള്ള ആളായി. കാരണം മേന്മയുള്ള ഒരു അറിവാണ് ലഭിച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അറിവ്, ബ്രഹ്മജ്ഞാനം അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നു. അപ്പൊ അദ്ദേഹം ഏറ്റവും മഹാനായി മാറി, ഏറ്റവും പ്രസിദ്ധനായി, മേന്മയുള്ള ആളായി മാറി. തിരിച്ച് ഇന്ദ്രൻ അവിടെ നിന്ന് ദേവലോകത്തേക്ക് വന്നു. വായുദേവനും അഗ്നിദേവനും ഒരു രണ്ടുപേരുമാണല്ലോ നേരത്തെ പരാജയപ്പെട്ടു വന്നേ. അപ്പൊ അവർക്ക് ബ്രഹ്മജ്ഞാനം കൊടുക്കണമെന്ന് ഉദ്ദേശിച്ച് അദ്ദേഹം അവർക്ക് രണ്ടുപേർക്കും ഈ ബ്രഹ്മതത്വം ഉപദേശിച്ചു. എന്നിട്ട് മറ്റു ദേവന്മാർക്കും ബ്രഹ്മോപദേശം ചെയ്യുന്നു. ആ യക്ഷം ബ്രഹ്മമായിരുന്നു എന്നും മാത്രമല്ല ബ്രഹ്മത്തിന്റെ തന്നെ വിജയത്തിലാണ് നമുക്ക് ഈ മഹിമയെല്ലാം ഉണ്ടായത് എന്നവർ മനസ്സിലാക്കി. അതാണ് ആ ഉമാദേവി ഇന്ദ്രനോട് പറഞ്ഞത്. അങ്ങനെ ഉമാദേവി പറഞ്ഞപ്പോഴാണ് ആ യക്ഷം ബ്രഹ്മമായിരുന്നു എന്ന് ദേവന്മാർ അറിഞ്ഞത്. ദേവന്മാരെ പ്രസിദ്ധരാക്കിയതും അവരെ ആദരണീയരാക്കിയതും ആ ദേവത്വമല്ല, അതാണ് ഇവിടെ ഈ കഥയുടെ പ്രത്യേകത. അവരെ പ്രസിദ്ധരാക്കിയത് അവർക്ക് കിട്ടിയിരിക്കുന്ന ദേവത്വമല്ല, അവർക്ക് ബ്രഹ്മജ്ഞാനം ഉമാദേവിയിൽ നിന്ന് ദേവേന്ദ്രന് ബ്രഹ്മജ്ഞാനം ലഭിക്കുകയും ദേവേന്ദ്രനിൽ നിന്ന് മറ്റു ദേവന്മാർക്ക് ബ്രഹ്മജ്ഞാനം ലഭിക്കുകയും ചെയ്തപ്പോൾ അവർ പ്രസിദ്ധരായി, ദേവന്മാർ പ്രസിദ്ധരായി. നമ്മള് ഒരു ജ്ഞാനിയെ നമ്മൾ നമസ്കരിക്കാന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ആരെ, ആ വ്യക്തിയെയാണോ നമസ്കരിക്കുന്നത്, ആ ജ്ഞാനത്തെയാണോ നമസ്കരിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മൾ ആ ജ്ഞാനത്തെയാണ് നമസ്കരിക്കുന്നത്. ഓ, പണക്കാരനെ നമസ്കരിക്കുമ്പോൾ ഇത് തന്നെയാ. ഒരു വലിയ പണക്കാരനെ നമസ്കരിക്കുമ്പോ എന്താ ശരിക്കും പറഞ്ഞ,
അയാളുടെ ഐശ്വര്യത്തെ അയാളുടെ ആ പണത്തെയാണ് നമസ്കരിക്കുന്നത്. ആ വ്യക്തിയല്ല, ആ വ്യക്തി അത്രയും സമ്പത്തില്ലായിരുന്നെങ്കിൽ അപ്പൊ നമസ്കരിക്കില്ലായിരുന്നു. ഒരു വിദ്യയുള്ള ആളെ പോയി നമസ്കരിക്കുമ്പോൾ എന്താണ് ശരിക്കും? ആ വ്യക്തിയല്ല, ആ വിദ്യയാണ് നമസ്കരിക്കുന്നത്. ഓരോ കാര്യങ്ങൾ നമ്മൾ നോക്കണം. നമ്മൾ ഓരോരുത്തരും നമസ്കരിക്കുമ്പോൾ നോക്കേ അറിയാം നമ്മൾ എന്തുകൊണ്ടാണ് നമസ്കരിക്കുന്നത്. അവരുടെ കയ്യിലുള്ള പാണ്ഡിത്യമോ അവരുടെ ഐശ്വര്യമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അവരുടെ എന്തെങ്കിലും സ്വഭാവ മഹിമയോ ദാനധർമ്മങ്ങൾ കൊണ്ടുള്ള സ്വഭാവം അതെല്ലാം ആയിരിക്കും, ഒരു ക്വാളിറ്റി ആയിരിക്കും, അല്ലാണ്ട് വ്യക്തിയെ അല്ല. അപ്പോ ഈ ദേവത പ്രാപ്തി, ദേവന്മാരായിരിക്കുന്നത് അതിനെക്കാട്ടിലും എത്രയോ ഉയർന്നതാണ്, ഏറ്റവും ഉയർന്നതാണ് മോക്ഷം അഥവാ ജ്ഞാനം. അപ്പൊ ദേവതാപ്രാപ്തി ഒരു മോക്ഷമല്ല എന്ന് കാണിക്കാനും കൂടിയാണ് ഈ കഥ. ദേവതാപ്രാപ്തി ഒരു മോക്ഷമല്ല എന്നുവെച്ചാൽ കർമ്മകാണ്ഡത്തിലെ കർമ്മങ്ങളെല്ലാം ചെയ്ത് ആഗ്രഹപൂർത്തീകരണത്തിന് വേണ്ടി കർമ്മങ്ങളെല്ലാം ചെയ്ത് കർമ്മകാണ്ഡത്തിന്റെ അവസാന ഭാഗമായ ഉപാസന ഭാഗത്ത് വന്ന് ഉപാസനകളും ധ്യാനങ്ങളും എല്ലാം ചെയ്ത് ദേവത ഒരു പ്രത്യേക ദേവതകളെ ധ്യാനിക്കുകയും ഉപാസിക്കുകയും ഒക്കെ ചെയ്ത് ദേവതാപ്രാപ്തി ഉണ്ടായി ദേവലോകത്തിൽ ചെന്ന് സുഖമനുഭവിക്കുന്നു, അത്രയേ ഉള്ളൂ. കർമ്മകാണ്ഡം അവിടെ കൊണ്ട് തീരും. ആ ഇരിക്കുന്നൊരവസ്ഥയാണ് ഇപ്പൊ ദേവന്മാരുടെ അവസ്ഥ. പക്ഷെ ഉപനിഷത്ത് ഉപദേശിക്കുന്നത് അതല്ല, അതിനപ്പുറമാണ്. അത് കാണിക്കാനാണ് ഈ കഥ. ദേവന്മാർ എന്ന് പറഞ്ഞ അവർക്ക് സാധാരണ മനുഷ്യരെ പോലെ തന്നെ അഹങ്കാരം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ദേവന്മാരും സംസാരികളാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. മനുഷ്യരും സംസാരികളാണ്, ദേവന്മാരും സംസാരികളാണ്. അതുകൊണ്ട് നമ്മൾ ദേവേന്ദ്ര പദമോ ദേവതാപദമോ അല്ല ആഗ്രഹിക്കേണ്ടത്, അതിനപ്പുറമുള്ള മോക്ഷപദത്തെയാണ് കാംക്ഷിക്കേണ്ടത് എന്നാണ് ഇതിന്റെ ചുരുക്കം. ഗർവമുണ്ടായതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അസുരന്മാർ വന്ന് അവരെ ഉപദ്രവിക്കുമ്പോ, അവരെ തടങ്കലിൽ വെക്കുമ്പോ അവർക്കും സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടാവും ഇല്ലേ? എല്ലാ കഥകളിലും അങ്ങനെയാണല്ലോ. എത്രയോ അസുരന്മാർ ഗംഭീരന്മാരെ തപസ് ചെയ്ത് വലിയൊരു ശക്തി നേടി അസുരന്മാർ വന്ന് ആദ്യം ദേവലോകത്തെ ആക്രമിക്കുക, മനുഷ്യലോകത്തിനെക്കാട്ടിലും മുമ്പ്. അപ്പൊ അവർക്കും ഉണ്ട് അവിടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ, അവരും സംസാരികളാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും അതിലേക്ക് ആഗ്രഹിക്കരുത് എന്ന് ഉപനിഷത്ത് പഠിക്കുന്നവരോട്, വേദാന്തം പഠിക്കുന്നവരോട് ഉള്ള ഒരു മനസ്സിലാക്കാനുള്ള ഒരു കഥയാണിത്. നീ രണ്ടാമത്തെ മന്ത്രം എന്താണ് പറയുന്നേ? തസ്മാത്വാ ഏതേ ദേവാ അതിതരാമിവാന്യാൻ ദേവാൻ യദഗ്നിർവായുരിന്ദ്രസ്തേ ഏനന്നേദിഷ്ടം പസ്പർശുസ്തേ ഹേനത് പ്രഥമോ വിദാം ചകാര ബ്രഹ്മേതി തസ്മാത്വാ ഏതേ ദേവാ അതിതരാമിവാന്യാൻ ദേവാൻ യദഗ്നിർവായുരിന്ദ്രസ്തേ ഹേനന്നേദിഷ്ടം പസ്പർശുസ്തേ ഹേനത് പ്രഥമോ വിദാം ചകാര ബ്രഹ്മേതി തസ്മാത് വൈ. ഏത് കാരണത്തിനാലാണോ ബ്രഹ്മത്തെ അറിഞ്ഞത്, ആ കാരണത്തിനാൽ, ഏത് കാരണത്തിനാലാണോ ബ്രഹ്മത്തെ അറിഞ്ഞത്, ആ കാരണത്തിനാൽ തസ്മാത് വൈ ഏതേ ദേവാഹ ഈ ദേവന്മാർ, ഏതേ ദേവാഹ ഈ ദേവന്മാർ, തസ്മാത് വാ ഏതേ ദേവാഹ അഗ്നിർവായുരിന്ദ്ര അതിതരാമിവ അഗ്നിർവായുരിന്ദ്ര അതിതരാം ഇവ. അഗ്നിവായു ഇന്ദ്രന്മാരെ പോലെ ശ്രേഷ്ഠരായിരിക്കുന്നത്, മേന്മയുള്ളവരായിരിക്കുന്നത് ഏത് കാരണത്തിലാണോ ദേവന്മാർ മേന്മയുള്ളവരായിരിക്കുന്നത്. കാരണം എന്താണ്? അവർക്ക് ബ്രഹ്മജ്ഞാനം ലഭിച്ചതിനാൽ. ഏഷേ മഹിമ നിത്യഹ ബ്രഹ്മണസ്യ. ബൃഹദാരണ്യം പറയാണ്, ഏഷേ മഹിമ നിത്യഹ ബ്രഹ്മണസ്യ. ആ മഹിമ നിത്യമായിരിക്കും, കാരണം ബ്രഹ്മജ്ഞാനം കൊണ്ടുണ്ടായ മഹിമയാണ്.
ദേവത്വം ലഭിച്ചതുകൊണ്ടുള്ള മഹിമയല്ല, അത് നിത്യമല്ല. നേരെ മറിച്ച് ബ്രഹ്മജ്ഞാനം കൊണ്ടുണ്ടാകുന്ന മഹിമ നിത്യമാണ്. മോക്ഷം പ്രാപിച്ചവരുടെ മഹിമ എപ്പോഴും നിത്യമാണ്. വേറെ നമുക്ക് ലഭിക്കുന്ന മഹിമകൾ എല്ലാം അനിത്യമാണ്. പലതരത്തിലുള്ള മഹിമ ലഭിക്കാമല്ലോ, ഒരുപാട് തരത്തിലുള്ള മഹിമകൾ ലഭിക്കാം, പക്ഷെ അതെല്ലാം അനിത്യമാണ്. സ്ഥിതപ്രജ്ഞന്റെ മഹിമ നിത്യമാണ്. മോക്ഷം ലഭിച്ചവരുടെ മഹിമ നിത്യമാണ്. നേദിഷ്ടം പസ്പർശുഹു, ഈ ദേവന്മാർ നേദിഷ്ടം വളരെ അടുത്ത്, വളരെ അടുത്ത്, നേദിഷ്ടം വളരെ അടുത്ത്. പസ്പർശ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. പസ്പർശ, സംവാദാദി രൂപത്തിൽ സ്പർശിച്ചു. അവരെങ്ങനെയാ സ്പർശിച്ചേ ബ്രഹ്മത്തിന്? സംവാദാദി രൂപത്തിൽ അല്ലേ? വായുവും ഇന്ദ്രനും, അല്ല, വായുവും അഗ്നിയും സംവാദത്തിലൂടെ ആ യക്ഷത്തെ സ്പർശിച്ചിട്ടുണ്ട്. സംവാദത്തിലൂടെ അവർക്ക് സംസാരിക്കാൻ സാധിച്ചല്ലോ, യക്ഷത്തിനോട് സംസാരിക്കാൻ സാധിച്ചു, സാക്ഷാൽ ബ്രഹ്മത്തിനോട് സംസാരിക്കാൻ സാധിച്ചു അവർക്ക്. അതെങ്ങനെ? വളരെ അടുത്ത് നിന്ന്, തൊട്ടെതിരെ നേരെ നേരെ നിന്നുകൊണ്ട് അവർക്ക് സംസാരിക്കാൻ സാധിച്ചു. അപ്പോ അങ്ങനെ ആ സംസാരിച്ചത് ആരോടാണെന്നാണ് ഇപ്പൊ മനസ്സിലായേ. ദേഹി ഏതത് പ്രഥമോ വിദാംചകാര ബ്രഹ്മേതി, ദേഹി ഏതത് പ്രഥമോ വിദാംചകാര ബ്രഹ്മേതി, ഈ ദേവന്മാർ ഇതിനെ ബ്രഹ്മം എന്ന് ആദ്യമായി അറിഞ്ഞു. അവരാണ് ആദ്യമായിട്ട് അറിയുന്നത് അതിനെ ബ്രഹ്മം എന്ന് സംസാരിച്ചപ്പോൾ. ഉമാദേവി പറഞ്ഞു കൊടുത്തപ്പോ മനസ്സിലായി, നമ്മൾ നിന്ന് സംസാരിച്ചത് ആരോടായിരുന്നു? ബ്രഹ്മത്തോടായിരുന്നു എന്ന് മനസ്സിലായി. നിസ്സാര അറിവാണോ അങ്ങനെ ഒരു അറിവ് ലഭിക്കുന്നത്? പരമഭാഗ്യമല്ലേ? അപ്പോ അഗ്നി, വായു, ഇന്ദ്രൻ എന്നീ ദേവന്മാർ ശ്രേഷ്ഠന്മാരായിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അവർക്ക് ഈ സാക്ഷാൽ പരബ്രഹ്മത്തെ സംവാദ രൂപത്തിൽ സ്പർശിക്കാൻ സാധിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് മറ്റു ദേവന്മാരിലും വെച്ച് ആദ്യമായിട്ട് സംവാദ രൂപത്തിൽ അവർക്ക് ബന്ധപ്പെടാൻ സാധിച്ചതുകൊണ്ട് അഗ്നി, വായു, ഇന്ദ്രൻ അവർ ഏറ്റവും മഹിമയുള്ളവരായി തീർന്നത്. അങ്ങനെ ആദ്യമായി ബ്രഹ്മത്തെ അറിഞ്ഞവർ എന്ന ബഹുമതി അവർക്ക് ലഭിച്ചു. മൂന്നാം മന്ത്രം വരുന്നു. മൂന്നാമത്തെ മന്ത്രത്തില് ഇന്ദ്രന്റെ മഹിമയെ പറയുന്നു. തസ്മാത് വാ ഇന്ദ്രോ അതിതരാമി വാന്യാൻ ദേവാൻ സഹ്യേന നേദിഷ്ടം പസ്പർശ സഹ്യേന പ്രഥമോ വിദാം ചകാര ബ്രഹ്മേതി. തസ്മാത് വാ ഇന്ദ്രോതിതരാമി വാന്യാൻ ദേവാൻ സഹ്യേന നേദിഷ്ടം പസ്പർശ സഹ്യേന പ്രഥമോ വിദാം ചകാര ബ്രഹ്മേതി. തസ്മാത് വാ ഇന്ദ്രഃ അതിതരാമി വാന്യാൻ ദേവാൻ സഹ്യേന നേദിഷ്ടം പസ്പർശ സഹ്യേന പ്രഥമോ ഇതാം ചകാര ബ്രഹ്മേതി. തസ്മാത് വൈ, അതുകൊണ്ട് തന്നെ ഇന്ദ്രഹ ഇന്ദ്രൻ അന്യാൻ ദേവാൻ മറ്റു ദേവന്മാരെ അതിതരാമിവ അതിശയിക്കുന്നു. അതുകൊണ്ട് തന്നെ, ഏതുകൊണ്ട് തന്നെ? സാക്ഷാൽ പരബ്രഹ്മവുമായിട്ട് സംവാദ രൂപത്തിൽ ബന്ധപ്പെടാൻ സാധിച്ചതുകൊണ്ട് മറ്റ് ദേവന്മാരിൽ നിന്നും അദ്ദേഹം അതിതരാമിവ അതിശയിക്കുന്ന രീതിയിൽ പ്രസിദ്ധനായിരിക്കുന്നു. സഹി, അദ്ദേഹം തന്നെയാണല്ലോ, സഹി അദ്ദേഹം തന്നെയാണല്ലോ നേദിഷ്ടം എന്ന് പറഞ്ഞാൽ അടുത്ത് എന്നുള്ളതാണ് നേദിഷ്ടം എന്നുള്ള വാക്ക്. അദ്ദേഹം തന്നെയാണല്ലോ അടുത്ത് ഏനം എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മത്തെ പസ്പർശ
സ്പർശിച്ചത്, സംവാദ രൂപത്തിൽ സ്പർശിച്ചത്. അദ്ദേഹം തന്നെയാണല്ലോ ഈ ബ്രഹ്മത്തെ സംവാദ രൂപത്തിൽ സ്പർശിച്ചത്. ഉമാദേവിയോട് സംസാരിച്ചത് അദ്ദേഹമല്ലേ? അദ്ദേഹത്തിനോടല്ലേ ഉമാദേവി പറഞ്ഞത് ഞാൻ തന്നെയാണ് യക്ഷം എന്ന് പറഞ്ഞതും, ആ യക്ഷം ബ്രഹ്മമാണ്, ഞാനും ബ്രഹ്മമാണ് എന്ന് പറഞ്ഞത്. ബ്രഹ്മഗിതി പ്രഥമ വിദാംചകാര, ആ യക്ഷനെ, യക്ഷത്തെ ബ്രഹ്മം എന്നാദ്യമായി അറിഞ്ഞതും ദേവേന്ദ്രൻ തന്നെയാണ്. ആ യക്ഷം ബ്രഹ്മമെന്ന് ഉമാദേവി പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ അറിഞ്ഞത് ദേവേന്ദ്രൻ തന്നെ ആയതുകൊണ്ട് ദേവേന്ദ്രന്റെ മഹിമ മറ്റുള്ള ദേവന്മാരെക്കാട്ടിലും കൂടുതലാണ്. ഈ രണ്ട് മന്ത്രങ്ങൾ നമ്മളിപ്പോ വായിച്ച രണ്ട് മന്ത്രങ്ങളും ജ്ഞാനത്തിന്റെ മഹിമയെ കാണിക്കുന്നു. ജ്ഞാനത്തിന്റെ മഹിമ എന്ന് പറയാൻ കാരണം എന്താ? ബ്രഹ്മത്തെ അറിഞ്ഞു, അതുകൊണ്ട് അവർ പ്രസിദ്ധരായി. ബ്രഹ്മത്തെ അറിയുന്നത് എന്ന് പറഞ്ഞാൽ അതാണ് ജ്ഞാനം. അപ്പൊ ജ്ഞാനത്തിന്റെ മഹിമയെ വാഴ്ത്തുന്നു. ജ്ഞാനം ലഭിച്ചവരാണ് എല്ലാവരിലും ശ്രേഷ്ഠർ എന്നിവിടെ പറയുന്നു. ഈ മൂന്ന് ദേവന്മാരുടെ കാര്യം പറഞ്ഞുകൊണ്ട് പറയുന്നു, ജ്ഞാനം ലഭിച്ചവരാണ് എല്ലാവരിലും ശ്രേഷ്ഠം. ഇവിടം കൊണ്ട്, ഇത്രയും കൊണ്ട് കഥയും അതിനെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ തീർന്നു. ഈ ഉപനിഷത്തില് അവസാനം വന്നപ്പോ ഒരു കഥ വന്നു. ആ കഥയില് കുറെ വാല്യൂസ് നമുക്ക്, 10 വാല്യൂസ് നമുക്ക് ആ കഥയിൽ നിന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അത് കഴിഞ്ഞ് ആ ജ്ഞാനം കൊണ്ട് എങ്ങനെയാണ് പ്രസിദ്ധി ഉണ്ടാകുന്നത് എന്നും ഉള്ള കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു. അപ്പൊ ഇവിടം കൊണ്ട് കഥയും അതിനെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ തീർന്നു. ഇനി ഉപാസനയും ചില വാല്യൂസും ഫലശ്രുതിയുമാണ് വരുന്നത്. ഇനി വരുന്നത് ഉപാസനയും ചില വാല്യൂസും ഫലശ്രുതിയുമാണ് വരുന്നത്. അപ്പൊ നാലാമത്തെ മന്ത്രം എന്താണെന്ന് നോക്കാം. തസ്യേഷ ആദേശോ യദേതത് വിദ്യുതോ വിദ്യുതദ ഇതിന്യമീമിഷത ഇത്യതി ദൈവതം. തസ്യേഷ ആദേശോ യദേതത് വിദ്യുതോ വിദ്യുതദ വ്യദ്യുതദ ഇതിന്യമീമിഷത ഇത്യതി ദൈവതം. ന്യമീമിഷത, ന്യമീമിഷത, ഇതിന്യമീമിഷത. തസ്യൈഷ ആദേശോ യദേതത് വിദ്യുതോ വ്യദ്യുതദ ഇതിന്യമീമിഷോ ഇതിന്യമീമിഷത ഇത്യതി ദൈവതം. ന്യമീമിഷത എന്നുള്ള വാക്കാണ് അവിടെ, അതാണ് ചൊല്ലാൻ ഒരു ബുദ്ധിമുട്ട് വന്നത്. ഇതിന്യമീമിഷത, നാല് അഞ്ച് ആറ് ഇനി മൂന്ന് മന്ത്രങ്ങൾ വരുന്നുണ്ട്. അതിൽ മൂന്നെണ്ണത്തിലും മൂന്ന് ഉപാസനയാണ് പറയുന്നത്, ഉപാസനകളെ കുറിച്ച് പറയുന്നു. എങ്ങനെയാണോ യക്ഷം വന്നു മറഞ്ഞത്, അതുപോലെയുള്ള ചില തത്വങ്ങളെ എടുത്തുകൊണ്ടാണ് ഇവിടെ ഉപാസന പറയുന്നത്. യക്ഷം വന്നു മറഞ്ഞു അല്ലേ, യക്ഷം ജസ്റ്റ് അവിടെ വന്നു മറയുകയും ചെയ്തു. അതുപോലെയുള്ള ചില കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടാണ് ഉപാസന വരുന്നത്. ഇതിനു മുമ്പൊന്നും നമ്മൾ ഇങ്ങനത്തെ ഉപാസന നോക്കിയിട്ടില്ല. അപ്പൊ ഒരു പ്രത്യേകതരം ഉപാസന ക്രമത്തിലേക്കാണ് പോകുന്നത്. ഉപാസനം എന്ന് പറഞ്ഞാൽ ഉപാ പ്ലസ് ആസനം. പിന്നെ ചില സ്ഥലങ്ങളിൽ ഉപാസനയെ ധ്യാനം എന്നും പറയും. ധ്യാനം എന്നാൽ ജ്ഞാനത്തിന് മുമ്പ് ചെയ്യുന്ന ഒരു പ്രക്രിയ, അതാണ് ധ്യാനം. ജ്ഞാനം ലഭിച്ച ശേഷം ചെയ്യുന്ന ധ്യാനത്തിന് നിധിധ്യാസനം എന്നാണ് പറയുക. ജ്ഞാനം ലഭിക്കാൻ വേണ്ടി ചെയ്യുന്നതൊന്ന് ധ്യാനം, ജ്ഞാനം ലഭിച്ച ശേഷം ചെയ്യുന്ന ധ്യാനം നിധിധ്യാസനം. പിന്നെ ഉപ എന്നുള്ളതിന് വേറെ ഒരു അർത്ഥം വരുന്നത് സമീപം, അടുത്ത്. എവിടെയാ? ഉപാസിക്കുന്ന ദേവതയുടെ അടുത്തിരിക്കുക. ഉപാസ്യ ദേവതാ സമീപം, അവിടെ ഇരിക്കുന്നതിന് ഉപ എന്ന് പറയും. ആസനം എന്നുള്ളതിന് ഇവിടെ എടുക്കേണ്ട അർത്ഥം ചിന്തനം എന്നുള്ളതാണ്, ചിന്തിക്കുക എന്നുള്ളതാണ് ഇവിടെ എടുക്കേണ്ടത്. ആസനം എന്നതിന് ഇവിടെ ചിന്തിക്കൽ എന്നെടുക്കണം. അതായത് ഉപാസ്യ ദേവതയുടെ അടുത്തിരുന്നു കൊണ്ട് ആ ദേവതയെ തന്നെ ചിന്തിച്ചിരിക്കൽ, അതാണ് ഇവിടെ ഉപാസന കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
ഏത് തത്വത്തെ നമ്മൾ വണങ്ങുവാൻ ധ്യാനിക്കുന്നുവോ ആഗ്രഹിക്കുന്നുവോ ആ തത്വത്തെ തന്നെ ചിന്തിച്ചുകൊണ്ട് ഇരിക്കലാണ് ഇവിടത്തെ ഉപാസന. ഏത് തത്വത്തെ വണങ്ങാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ തത്വത്തെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഉപാസന. സമാന പ്രത്യയ പ്രവാഹകരണം എന്ന് പറയും സംസ്കൃതത്തിൽ. സമാന പ്രത്യയ പ്രവാഹകരണം, ഒരേ തരം ചിന്തയിൽ ഇരിക്കൽ, ഒരേ തരം ചിന്തയിൽ ഇരിക്കൽ. ഒരുപോലുള്ള ചിന്തയെ പ്രവഹിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക, ഒരേ തരത്തിലുള്ള ചിന്തയെ പ്രവഹിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. അതെങ്ങനെ സാധിക്കുക? പ്രാക്ടീസ് കൊണ്ട് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് നിരന്തരമായ പ്രാക്ടീസാണ് ഉപാസന. അറിയാലോ, ഒരു നേരം ചെയ്യുന്ന ഒരു കാര്യമല്ല, നിരന്തരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഉപാസന. അപ്പൊ അങ്ങനെ പ്രാക്ടീസ് കൊണ്ട് മാത്രമേ ഒരേ ചിന്തയെ നിലനിർത്തിക്കൊണ്ട് ഇരിക്കാൻ സാധിക്കൂ. അത് ഒരു തരം വ്യാഖ്യാനം. ഇനി ഉപ എന്നുള്ളതിന് വേറൊരു വ്യാഖ്യാനം കൂടെ പറയുന്നുണ്ട്. ആദാനം, ആദാനം എടുക്കൽ എന്നും കൂടെ പറയുന്നുണ്ട്. ആദാനം എടുക്കൽ, ആലംബനം ആദായ. ഉപ എന്നുള്ളതിന് ആലംബനം ആദായ. ഓരോ ദേവതാരൂപ ഉപാസനയ്ക്കും നമ്മള് ഓരോ രൂപത്തെ സ്വീകരിക്കും, അല്ലാതെ ഉപാസിക്കാൻ പറ്റില്ല, രൂപം വേണം. ഓരോ ദേവതാരൂപ ഉപാസനയ്ക്കും ഓരോ രൂപത്തെ നമ്മൾ സ്വീകരിക്കും. ആ മൂലസ്വരൂപത്തിന് ആലംബനം എന്ന് പേര്. ഇത് നേരത്തെ നമ്മളൊന്ന് പഠിച്ചിട്ടുള്ളതാണ്. ആ മൂലത്തിന് ആലംബനം എന്ന് പറയും. ഇപ്പോ ആലംബനം ഇല്ലാതെ കണ്ട് ഉപാസന പറ്റില്ല, എന്തെങ്കിലും ഒരു ആലംബനം വേണം. സാധാരണ പൂജയ്ക്കൊക്കെ ചില സ്ഥലങ്ങളിൽ പുതിയ ഫ്ലാറ്റ് ജീവിതവും അതും ഇതൊക്കെ വന്ന ശേഷം, നഗരജീവിതം ഒക്കെ ആയ ശേഷം, പഴയ പോലെ പൂജാ സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും പൂജയ്ക്ക് ഒരേപോലെ ഒരുക്കാൻ പറ്റില്ല ആൾക്കാർക്ക്. അപ്പോ ചിലപ്പോ ഗണപതിയുടെ ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ട്, ഗണപതിയെ പൂജിക്കാനായിട്ട് പെട്ടെന്ന് മഞ്ഞൾ എടുത്ത് വെറുതെ ഒന്ന് കുഴച്ച് ഒരു ചെറിയൊരു രൂപം പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും. മഞ്ഞപ്പൊടി എടുത്ത് ഒരു ചെറിയ ഒരു കൈകൊണ്ട് ഇങ്ങനെ അമർത്തി വെച്ചൊരു ചെറിയ രൂപം ഉണ്ടാക്കി ഇവിടെ വെക്കും. അതിന് ഷേപ്പൊന്നും വേണമെന്നില്ല, വെറുതെ ഒരു മഞ്ഞപ്പൊടി ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ കട്ടയിട്ട് വെക്കും. എന്നിട്ട് അതിലേക്ക് മന്ത്രം ചൊല്ലി ആവാഹനം ചെയ്യും. ഭഗവാനെ അതിനകത്തേക്ക് ക്ഷണിക്കും, ആവാഹനം ചെയ്യാൻ ക്ഷണിക്കുക, അതിനകത്തേക്ക് വരാൻ വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോ ഒന്നും കിട്ടിയില്ലെങ്കിലും അവിടെ എന്തെങ്കിലും ഒരു രൂപം വേണം, അതാണ് ആലംബനം. ഉപാസനയ്ക്ക് ഒരു രൂപം കൂടിയേ തീരൂ, ഒന്നും പറ്റിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും എന്നർത്ഥം. അപ്പൊ ഈ മഞ്ഞപ്പൊടി ഇപ്പൊ വെച്ചപ്പോ ഈ മഞ്ഞപ്പൊടി ആലംബനത്തിലേക്ക് ആ ദേവതയെ സങ്കല്പിച്ചിരുത്തി. ഗണപതി ഗണപതി അങ്ങനെ വിളക്കിലേക്ക് ചെയ്യാറുണ്ട്, ആവാഹിക്കാറുണ്ട്, ശംഖിലേക്ക്, അങ്ങനെ പലതരത്തിലും ഉണ്ട്. അപ്പോ എല്ലാത്തിനും ഒരു ആലംബനം ആവശ്യമാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ ഈ ആലംബനത്തെയും ഉപാസ്യ ദേവതയെയും അനുസരിച്ച് ഉപാസനയില് വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഒരേ ദേവതയെ പല ആലംബനത്തിലും ഉപാസിക്കുകയും ചെയ്യാം, അങ്ങനെയും ചെയ്യാം. ഒരേ ദേവതയെ പല ആലംബനത്തിൽ ഉപാസിക്കാം. ഇനി നമ്മളത് ശ്രദ്ധിക്കാൻ പോകുന്നത് ആരാണ് ഉപാസ്യ ദേവത, എന്താണ് ആലംബനം. ഇവിടെ ഈ ഉപനിഷത്ത് പറയുന്നതില് ആരാണ് ഇവിടത്തെ ഉപാസ്യ ദേവത, എന്താണ് ഇവിടത്തെ ആലംബനം. ഉപാസനകൾ, ഉപാസന കൊണ്ട് എന്താ ഫലമുണ്ടാകുന്നേ? മന ഏകാഗ്രതയും മനഃശുദ്ധിയെയുമാണ് ഉപാസനകൾ തരിക. ഉപാസനയുടെ ഫലം മന ഏകാഗ്രതയും മനഃശുദ്ധിയും.
മനഃശുദ്ധി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ് മനഃശുദ്ധി ഉണ്ടാവുക? ഈശ്വരനെ ധ്യാനിക്കുന്നത് കൊണ്ട് മനഃശുദ്ധി ഉണ്ടാകണം, ഉണ്ടാക്കും. ശരിയായിട്ട് ഈശ്വര തത്വം അറിഞ്ഞ് ഈശ്വരനെ ധ്യാനിച്ചാൽ മനഃശുദ്ധി ഉണ്ടാകും. കാരണം ഈശ്വരനെ ധ്യാനിക്കുമ്പോൾ ഈശ്വരന്റെ കൽപ്പനകൾ അനുസരിക്കണം എന്ന് തോന്നും മനസ്സിൽ. അപ്പൊ ഈശ്വരൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ധർമ്മപരമായി ജീവിക്കണം എന്ന്. ഈശ്വരന്റെ വാണിയായ വേദം പറയുന്നു ധർമ്മപരമായി ജീവിക്കണം. അപ്പൊ ഈശ്വരനെ ധ്യാനിക്കുമ്പോ ആ ഈശ്വര കടാക്ഷം ഉണ്ടാവണമെങ്കിൽ എന്തായിരിക്കണം? ഈശ്വരൻ പറയുന്നതനുസരിച്ച് ജീവിക്കണം എന്ന തോന്നലുള്ളിൽ ഉണ്ടാവും, അല്ലാതെ എന്റെ ധ്യാനം കൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല എന്ന് മനസ്സിലാവൂലോ. അപ്പോ ഈശ്വരൻ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കണം, ധർമ്മമനുസരിച്ച് പ്രവർത്തിക്കണം, വേദമനുസരിച്ച് ജീവിക്കണം എന്ന തോന്നൽ ഉണ്ടാകും. ശരിയായിട്ട് ഈശ്വരനെ പ്രാർത്ഥനയോടും സ്നേഹത്തോടും വിനയത്തോടും കൂടി പ്രാർത്ഥിക്കുന്ന ആൾക്കാർ, ഷോയ്ക്ക് വേണ്ടി ചെയ്യുന്നവരുടെ കാര്യമല്ല പറയുന്നത്, ആത്മാർത്ഥമായി ഈശ്വരനെ പ്രാർത്ഥിക്കുന്നവർ ഈശ്വരന്റെ വാണി അനുസരിച്ച് വേദവാണി അനുസരിച്ച് ജീവിക്കുകയും കൂടെ ചെയ്യണം. അല്ലാതെ പ്രാർത്ഥിച്ച ഫലം ഉണ്ടാവുമോ? ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. ഈശ്വരവാണി അനുസരിച്ച് ധർമ്മപരമായി ജീവിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രമേ ആ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാവൂ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് മനഃശുദ്ധി ഉണ്ടാകുന്നത്. ധർമ്മപരമായി ജീവിച്ചാൽ മനഃശുദ്ധിയായി. അപ്പോ ഇനി ഒരു കാര്യം വരുന്നത്, വേദാന്തത്തിലേക്ക് പ്രവേശിച്ച ആൾക്കാർ അവർക്ക് വേദാന്തത്തിലേക്ക് വന്നു, പക്ഷേ നിർഗുണ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. സഗുണമല്ല വേണ്ടത് എന്ന് മനസ്സിലായി വേദാന്തത്തിലേക്ക് വന്നപ്പോൾ, പക്ഷേ നിർഗുണത്തെ ഒട്ട് പ്രാപിക്കാൻ പറ്റിയിട്ടില്ല, മനസ്സിലാവുന്നുമില്ല. അതേസമയം ഈശ്വരനെ അറിയണം, ഈശ്വര തത്വം അറിയണം എന്നുള്ള ആഗ്രഹവും അതിശക്തിയായിട്ട് ഉള്ളിലുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? വേദാന്തത്തിലേക്ക് വന്നു, ഉപനിഷത്തൊക്കെ വായിച്ചല്ലോ, വേദാന്തത്തിലേക്ക് വന്നു. അവിടെ പറയുന്നുണ്ട് നിർഗുണ ബ്രഹ്മമാണ് ശരിക്കും അറിയേണ്ടത് എന്ന് പറയുന്നു. സഗുണ ബ്രഹ്മ ആരാധനയാണ് ചെയ്തുകൊണ്ടിരുന്നത്, അതിൽ നിന്ന് മുന്നോട്ട് വരണം എന്ന് പറയുന്നു. ശരി, പക്ഷെ നിർഗുണ ബ്രഹ്മം എന്താണെന്നിട്ട് ശരിക്കും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല, അങ്ങോട്ട് എത്താനും പറ്റുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥ ശരിക്കും ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ തന്നെ എന്ന് പറയാം. അതിനാണ് ഉപനിഷത്ത് ഇവിടത്തെ ഉപാസനകളെ പറഞ്ഞു തരുന്നത്. ഈ കേനോപനിഷത്തില് ഇനി പറയുന്ന മൂന്ന് ഉപാസനകള് ഇങ്ങനെയുള്ള സംശയമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോ നിർഗുണ ബ്രഹ്മത്തെ അറിയാൻ പറ്റാത്തത് കാരണം, അതേസമയം അറിയണമെന്നും ആഗ്രഹമുണ്ട്. അപ്പോ ഒരു സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി വരികയാണ് ഉപനിഷത്ത്. ഉപനിഷത്ത് സഗുണം വിട്ട് നിർഗുണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു സ്റ്റെപ്പ് താഴേക്ക് വന്നിട്ട് ഉപാസന വഴി വീണ്ടും മനസ്സിലാക്കാൻ, നമ്മളെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയാണ്. അപ്പൊ കുട്ടികൾ സ്റ്റെപ്പ് കയറുന്ന പോലെ എന്നാ പറയുന്നത്? കുട്ടികൾ സ്റ്റെപ്പ് കയറുന്ന പോലെ. കുറെ അഞ്ചാറ് പടികളുണ്ട്, കുഞ്ഞു കുട്ടികൾ സ്റ്റെപ്പ് കയറുമ്പോ എങ്ങനെയാ? അവരൊന്ന് നോക്കും, ഒന്ന് ഇരുന്ന് ശ്രമിച്ചു നോക്കും, പറ്റില്ല, വീണ്ടും ഒന്ന് ശ്രമിക്കും, പറ്റില്ല, പിന്നെ എന്ത് ചെയ്യും? ഇരുന്ന് ഓരോ സ്റ്റെപ്പിൽ ഇരുന്ന് പതുക്കെ പിടിച്ച് അടുത്ത സ്റ്റെപ്പിൽ ഇരുന്ന് പതുക്കെ കയറി. നമുക്കൊന്ന് ഇമാജിൻ ചെയ്തറിയാം, കുഞ്ഞു കുട്ടികൾ, നമ്മൾ കയറുന്ന പോലെ പെട്ടെന്ന് കയറാൻ പറ്റൂല. അപ്പൊ അവരെന്ത് ചെയ്യും? ഒരു സ്റ്റെപ്പ് ഇരുന്ന് അടുത്ത സ്റ്റെപ്പിൽ കയറി, പിന്നെ അവിടെ ഇരുന്ന് പിന്നെ സ്റ്റെപ്പിൽ കയറി, അങ്ങനെ അവരത് കംപ്ലീറ്റ് ചെയ്യും. അപ്പോ അങ്ങനെയാണെന്ന് ട്രൈ ചെയ്യാം, പതുക്കെ ഇരുന്നിരുന്ന് അവർ ട്രൈ ചെയ്യും കുഞ്ഞുങ്ങള്. അതുപോലെ വിചാരം കൊണ്ട് മനസ്സിലാകാത്തപ്പോൾ, നമ്മൾ ഇത്രയും നാലും വിചാരം ചെയ്തു, പല ഉപനിഷത്തുകളിലും വിചാരം ചെയ്ത് വിചാരം ചെയ്ത്, ശങ്കരാചാര്യരുടെ വിചാരം നമ്മൾ കേട്ട് 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 നമുക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്, പക്ഷെ അങ്ങോട്ട് ക്ലിയർ അല്ല, മുന്നോട്ടോട്ട് പോകാനും പറ്റില്ല. അപ്പോ ആ വിചാരം കൊണ്ട് മനസ്സിലാകാതിരിക്കുന്ന സമയത്ത് ഉപനിഷത്ത് തന്നെ പറയുന്നു, സ്വല്പം താഴെ ഇറങ്ങി ഉപാസനാ വഴിക്ക് ശ്രമിക്കൂ എന്ന് പറയുന്നു. സ്വല്പം താഴോട്ട് ഇറങ്ങി വന്ന് ഉപാസനാ വഴിയിൽ കൂടി ഒന്ന് ശ്രമിക്കൂ. അങ്ങനെ
ഇവിടെ സമഷ്ടി ദേവതയെ ഉപാസനയ്ക്ക് എടുക്കുന്നു. സമഷ്ടി നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വ്യഷ്ടി സമഷ്ടി ഒക്കെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, ഇപ്പൊ കൂടുതൽ വിശദീകരിക്കാൻ ഇപ്പൊ പറ്റില്ല. ഇപ്പൊ സമഷ്ടി ദേവതയെ ഉപാസനയ്ക്ക് വേണ്ടി എടുക്കുന്നു, ഈശ്വരനെ തന്നെ ഉപാസനയ്ക്ക് എടുക്കുക, ഈശ്വരനെ തന്നെ. ഈശ്വര അംശമായ ദേവതകളെ അല്ല എന്നോർക്കണം. സമഷ്ടി എന്ന് പറയുമ്പോ വിരാട് സ്വരൂപം ഫുള്ളായിട്ടുള്ളത്, അവിടെ നിന്ന് ഉത്ഭവിച്ച അംശങ്ങളായിട്ട് വന്ന ഓരോ ദേവതകളെയും അല്ല എടുക്കുന്നത്, സമഷ്ടിയായിട്ടുള്ള ഈശ്വരനെ, ബ്രഹ്മം പ്ലസ് മായ എന്ന ഫുൾ ഈശ്വരനെ. അങ്ങനെ ഈശ്വരനെ തന്നെ, ഈശ്വര അംശമായ ദേവതയെ അല്ല, ഈശ്വരനെ തന്നെ ധ്യാനിക്കുന്നു. ഈശ്വര ലക്ഷണം എന്താണ്? എന്താണ് ഈശ്വര ലക്ഷണം? ജഗത് കാരണം. ആരാണ് ജഗത് കാരണം? ഈശ്വരൻ. ഈശ്വരനിൽ നിന്നാണ് ജഗത്തെല്ലാം ഉണ്ടായിരിക്കുന്നത്, അതുകൊണ്ട് ഈശ്വരൻ ജഗത് കാരണം. ഈശ്വരൻ പ്ലസ് മായ. അപ്പൊ എന്താണ് ഈ ഉപാസന കൊണ്ട് കിട്ടുക? മന ഏകാഗ്രത കിട്ടും. ഒരു സിംഗിൾ പോയിന്റിലേക്ക് വരും മനസ്സ്. പല പല ദേവതകളിൽ നിന്ന് മാറിയിട്ട് സമഷ്ടിയായിട്ടുള്ള ആ പരമമായ ശക്തിയിലേക്ക്, ഈശ്വരനിലേക്ക് മാത്രം, ആ ഒരു ശക്തി മാത്രം എന്നുള്ള ചിന്തയിലേക്ക് മനസ്സ് വന്ന് മനസ്സ് ഏകാഗ്രമാകും. മാത്രമല്ല, അപ്പൊ എന്തുണ്ടാവും? ഈശ്വരനാണ് ജഗത്തിന് കാരണം. ഒരേ ഒരു ഈശ്വരൻ, അദ്ദേഹം ജഗത്തിന് കാരണം എന്ന രീതിയിലും ചിന്തിക്കുമ്പോ ജ്ഞാനത്തിനുള്ള അർഹതയും ഉണ്ടാകും. ഒരേ ഒരു ഈശ്വരൻ സമഷ്ടിയായിട്ട് നമ്മൾ ചിന്തിക്കുന്നു, ദേവതകളല്ല, ദേവതകളെ ആരാണോ സൃഷ്ടിച്ച ആ ഈശ്വരൻ, ജഗത് കാരണമായ ഈശ്വരൻ, ഏതൊരു ഈശ്വരനിൽ നിന്നാണോ ഇത് മുഴുവൻ ഉണ്ടായത് ആ ഈശ്വരൻ, അങ്ങനെ ആ അദ്ദേഹത്തെ ധ്യാനിക്കുമ്പോൾ ജ്ഞാനത്തിന് അർഹത ഉണ്ടാവും. ഇപ്പോ സംസാരത്തില് നമുക്ക് ആരോടും വെറുപ്പില്ല എന്നൊരവസ്ഥയിലേക്ക് എത്താൻ എളുപ്പമാണോ? അല്ലല്ലോ. ആരോടും വെറുപ്പില്ല എന്നൊരവസ്ഥയിലേക്ക് എത്താൻ ഒട്ടും എളുപ്പമല്ല. എവിടെയെങ്കിലുമൊക്കെ വെറുപ്പില്ലാതിരിക്കില്ല. എല്ലാവരെയും നമുക്ക് ഇഷ്ടമാണ് അല്ല, അതുണ്ടാകാനും ബുദ്ധിമുട്ടാണ്. അത്ര പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ നിന്നും ചിലരോടുള്ള വെറുപ്പുകളൊന്നും നീങ്ങില്ല. വലിയ ബുദ്ധിമുട്ടാണ്, മാറില്ല. ഈ ഉപാസന കൊണ്ട് ഈശ്വരനാണ് സൃഷ്ടിസ്ഥിതി ലയ കർത്ത എന്ന ജ്ഞാനം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഈ വെറുപ്പുകൾ കാര്യങ്ങൾ പതുക്കെ പതുക്കെ കുറയും. ആ വിശാലമായ ചിന്താഗതി, നമ്മൾ ആരെ വെറുക്കുന്നുവോ അവരും സാക്ഷാൽ ജഗദീശ്വരന്റെ സൃഷ്ടി തന്നെ, നമ്മൾ ആരെ സ്നേഹിക്കുന്നുവോ അവരും ജഗദീശ്വരന്റെ സൃഷ്ടി തന്നെ, കാണുന്നതെല്ലാം സാക്ഷാൽ ജഗദീശ്വരന്റെ സൃഷ്ടി തന്നെ, ആ ഈശ്വരനെയാണ് ഞാൻ ധ്യാനിക്കുന്നത്, എനിക്ക് വേണ്ടത് ആ ഈശ്വര പ്രാപ്തിയാണ്, ആ തത്വമാണ് എന്നിൽ ഉറയ്ക്കേണ്ടത്. അല്ലാതെ ഓരോ ഓരോ ജീവനെ കാണുന്ന പോലെ ഓരോ ഓരോ ദേവതയെ ഞാൻ കാണുന്നില്ല. എല്ലാ ദേവതകൾക്കും അധിഷ്ഠാനമായ ആ ശക്തി ആ ഈശ്വരൻ, എല്ലാ ജീവന്മാർക്കും അധിഷ്ഠാനമായ ആ ഈശ്വരൻ, അതുകൊണ്ട് ജീവന്മാർ തമ്മിൽ എനിക്ക് ഭേദമില്ല. ഞാൻ ആരെയും വെറുപ്പോടെ കാണുന്നില്ല, കാരണം എല്ലാം ആ ജഗദീശ്വരന്റെ സൃഷ്ടിയായതുകൊണ്ട് എന്നുള്ള തരത്തിൽ ചിന്തിച്ച് ചിന്തിച്ച്, നേരത്തെ പറഞ്ഞു ഉപാസന എന്ന് പറഞ്ഞാൽ നിരന്തരമായ ചിന്തകളുടെ ഒഴുക്കാണ്. അപ്പൊ നിരന്തരമായി ഇങ്ങനത്തെ ചിന്ത ഒഴുകിയാൽ നമ്മുടെ മനസ്സ് ശുദ്ധമാവും. മനസ്സ് ശുദ്ധമായാൽ ജ്ഞാനത്തിന്, മോക്ഷപ്രാപ്തിക്ക് അർഹത ആയി. ജ്ഞാനമുണ്ടാകാനുള്ള അർഹത, ജ്ഞാനത്തിന്റെ കാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനുമുള്ള അർഹത അപ്പോൾ വരും. ശരിക്കും ഉപനിഷത്തിനുള്ള അർഹത പോലും അപ്പോഴേ ആകുന്നുള്ളൂ. അതൊരു ഫലം.
രണ്ടാമത്തെ ഫലം ജഗത്തിന്റെ അനിത്യത്വത്തെ മനസ്സിലാവും. ഈ പ്രാർത്ഥന കൊണ്ട് ഭഗവാനാണ്, ഈശ്വരനാണ് സൃഷ്ടി സ്ഥിതി ലയ കർത്ത എന്ന് മനസ്സിലാകുമ്പോൾ ജഗത്തിന്റെ അനിത്യത്വം ഇപ്പോഴും നമുക്ക് അറിയാം, പക്ഷെ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നില്ല. നമ്മൾ കാണുന്നുണ്ട്, എത്രയോ കാര്യങ്ങൾ മുമ്പിൽ ഉണ്ടാകുന്നുണ്ട്, വളരുന്നുണ്ട്, നശിക്കുന്നുണ്ട്, എന്നും കാണുന്നുണ്ട്. എത്രയോ പേര് മരിക്കുന്നു, എത്രയോ പേര് ജനിക്കുന്നു, എത്രയോ പേര് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സംഗതിയൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കണം. എന്തെല്ലാമോ ഉണ്ടാകുന്നു, കുറച്ച് നാൾ നിൽക്കുന്നു, പിന്നീട് പോകുന്നു. അപ്പൊ നമ്മുടെ സ്വപ്നത്തിൽ എങ്ങനെയാ? സ്വപ്നത്തില് പല കാര്യങ്ങളും ഉണ്ടാവും, പലതും നടക്കും, പെട്ടെന്ന് തീരുകയും ചെയ്യും. അപ്പൊ സ്വപ്നത്തിന്റെ സമയ ദൈർഘ്യം വളരെ കുറവാണ്. അവിടത്തെ ഉണ്ടാകലും വളരലും നശിക്കലും വളരെ പെട്ടെന്ന്. അതിനെക്കാട്ടിലും ഒരുപാട് സമയം കൂടുതൽ തോന്നിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഒരാളുടെ ആയുസ് 100 വയസ്സാണെങ്കിൽ നമ്മുടെ ഈ സമയം, സ്വപ്നത്തിലെ സമയം 100 സെക്കൻഡ് ആണെങ്കിൽ ഇവിടെ ഇപ്പൊ 100 വർഷമാണ്. ബ്രഹ്മാവിന്റെ സമയം, അതിന്റെ കണക്കൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോ അവിടെ നിന്ന് നോക്കുമ്പോ ഒരു മനുഷ്യന്റെ സമയം വളരെ കുറച്ചുച്ഛമാണ്. അപ്പോ പലതും ഉണ്ടായി മറയുന്നത് ഈശ്വര സങ്കല്പത്തില് വളരെ പെട്ടെന്നാണ് ഉണ്ടാകുന്നതും നിലനിൽക്കുന്നതും മറയുന്നതും. നമുക്കാണ് കൂടുതൽ സമയം അതിനകത്ത് ദൈർഘ്യം തോന്നിക്കുന്നത്. എന്തായാലും അനിത്യത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പലതും ഉണ്ടായി പിന്നെയും ഉണ്ടാകുന്നു, പിന്നെയും പോകുന്നു, പിന്നെയും വരുന്നു, പിന്നെയും പോകുന്നു, ഇങ്ങനെ വരുമ്പോഴേക്കും അതിന്റെ അനിത്യത്വം, ഉണ്ടാകുന്നതിന്റെ അനിത്യത്വം നമുക്ക് മനസ്സിലാവും. പക്ഷെ ആരാണോ ഉണ്ടാക്കുന്നത് അദ്ദേഹം നിത്യനാണ് എന്ന് മനസ്സിലാവും. ഇതെല്ലാം സൃഷ്ടിച്ച് നിലനിർത്തി വീണ്ടും ലയിപ്പിക്കുന്ന ഒരു ശക്തി, ആ ശക്തിക്ക് മാറ്റമില്ല. പക്ഷെ ഉണ്ടാക്കപ്പെടുന്ന വസ്തുക്കൾ ഉണ്ടാവുകയും നിലനിൽക്കുകയും നശിക്കുകയും ചെയ്യുന്നു. അത് അനിത്യമാണ് എന്നുള്ള സത്യവും കൂടെ ഈ ഉപാസനയിൽ കൂടി നമുക്ക് മനസ്സിലാവും. അതിനെ മ്യൂട്ട് ചെയ്യും. മ്യൂട്ട് ചെയ്യണേ. അപ്പോ ജഗത്തിന്റെ അനിത്യത്വം, ബ്രഹ്മം നിത്യമാണ് എന്നും ജഗത്തിന്റെ അനിത്യത്വം ഇവിടെ കാണുന്നു എന്നും അറിയലാണ് പ്രധാന അറിവ്. ഈ ഉപാസന ജഗത്തിന്റെ ക്ഷണികത്വം കാണിച്ചു തരുന്നു. ജഗത്തിന്റെ ക്ഷണികത്വം കാണിച്ചു തരുന്നു. ഇതിന്റെ പ്രയോജനം എന്ത്? ക്ഷണികം എന്നാൽ അനിത്യം എന്ന് മനസ്സിലാവുന്നു. അസാരം എന്ന് മനസ്സിലാവുന്നു. അസാരം, അങ്ങനെ ഒരു വാക്കും കൂടെ ഉപയോഗിക്കും. അസാരം, ക്ഷണികം, അസാരം. അസാരം എന്ന് പറയുമ്പോ അലക്ഷ്യം എന്ന് പറയും അതിന്. അസാരം എന്ന് പറയുമ്പോ അലക്ഷ്യം എന്ന് പറയും. അതായത് നമ്മുടെ ലക്ഷ്യമല്ല ജഗത്ത്, കാരണം അത് അനിത്യമാണ്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം അല്ല. നമ്മുടെ ലക്ഷ്യം നിത്യമായ ബ്രഹ്മപ്രാപ്തിയാണ്. നിത്യമായത് ലക്ഷ്യം, അതാണ് സാരം. അസാരം എന്ന് പറയുന്നത് ലക്ഷ്യമല്ല, സാരമാണ് ലക്ഷ്യം. അങ്ങനെ ക്ഷണികമായിട്ടുള്ള ഈ ജഗത്തിലെ, അതിനെ ഈശ്വരന്റെ ആ സമഷ്ടിയായിട്ട് ഞാൻ ഉപാസിച്ചു മുന്നോട്ട് നോക്കുമ്പോൾ ഈ ഉപാസന വൈരാഗ്യത്തെ തരും. അനിത്യമാണ്, അനിത്യമാണ് എന്ന് ഉള്ളിൽ ആ സൃഷ്ടിസ്ഥിതി കാര്യങ്ങളെല്ലാം ഓർത്ത് ആ പ്രസക്തിയെ മാത്രം ഓർക്കുമ്പോൾ ഈ സംസാരത്തില് ഇവിടെയുള്ള സുഖഭോഗങ്ങളില് വൈരാഗ്യം ഉണ്ടാകും. ആ വൈരാഗ്യം ഈ ഉപാസന തരും എന്നുള്ളതാണ് ഈ ഉപാസനയുടെ, സമഷ്ടി ഉപാസനയുടെ പ്രത്യേകത. അങ്ങനെ ശാസ്ത്രം ഈ ക്ഷണികമായ ജഗത്തിനെ
സാധനയ്ക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തു പക്ഷേ ഇത് സാധ്യമായി എടുക്കരുത് എന്ന് പറഞ്ഞു തരും. ഇതല്ല ലക്ഷ്യം. ഈ ജഗത്തിനെ ഉപാസനയ്ക്ക് വേണ്ടി എടുക്കൂ. ക്ഷണികമായ ജഗത്തിനെ നമ്മുടെ സാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം, അല്ലാതെ നമുക്ക് പറ്റില്ലല്ലോ. ഇവിടെ തന്നെ ഇരുന്ന് വേണ്ട സാധന ചെയ്യാൻ. സാധന ചെയ്ത് ഈ സമഷ്ടിയെ നോക്കി, ഈശ്വരനെ നോക്കി സാധന ചെയ്ത് ആ ഈശ്വര പ്രാപ്തി എന്നുള്ളതല്ല സാധ്യം എന്നെടുക്കേണ്ടത്, മോക്ഷപ്രാപ്തിയാണ് സാധ്യം എന്നെടുക്കേണ്ടത്. അപ്പൊ ഇത് വൈരാഗ്യത്തെ ജനിപ്പിക്കും. എന്ത്? ഈ ഉപാസന. കാരണം അനിത്യം 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 എന്നുള്ള ചിന്ത വരുമ്പോ തീർച്ചയായിട്ടും വൈരാഗ്യം ഉണ്ടാകും. ഒന്നിനോടും പ്രത്യേകിച്ചുള്ള ആഗ്രഹം ഉണ്ടാവില്ല. കാമം ഇല്ലാതാകലാണ് വൈരാഗ്യം. ആഗ്രഹങ്ങൾ ഇല്ലാണ്ടാകുമ്പോഴാണ് വൈരാഗ്യം എന്ന് പറയും. ഒന്നും വേണമെന്നൊരാഗ്രഹം ഇല്ല, എല്ലാം കൊണ്ടും തൃപ്തനായിരിക്കുന്നൊരവസ്ഥ. സാധാരണ ഉപാസനകൾക്ക് മൂർത്തി രൂപം, ഒരു മൂർത്തിയുടെ രൂപം നമ്മൾ എടുക്കും. അല്ലെങ്കിൽ ഓങ്കാരമാണെങ്കിൽ ഒരു ശബ്ദം, ശബ്ദബ്രഹ്മമായിട്ട് എടുക്കുന്നു. പക്ഷേ ഈ സമഷ്ടി ഉപാസന, ശബ്ദമൊന്നുമില്ല അതിനകത്ത്. ഇത് ഈ ലോകത്തെ ആ ഈശ്വരനെ സമഷ്ടിയായിട്ട് ഇങ്ങനെ കാണുകയാണ്. ആ ഈശ്വര സങ്കല്പമാണ് മുന്നില്. ഇത് ഇത്ര എളുപ്പമല്ല. ഒരു മൂർത്തിയെ വെച്ചുകൊണ്ട് ഉപാസിക്കാൻ എളുപ്പമാണ്. സുബ്രഹ്മണ്യൻ അല്ലെങ്കിൽ ശിവൻ, പാർവതി, വിഷ്ണു, ഗുരുവായൂരപ്പൻ, ഏതെങ്കിലും ഒരു മൂർത്തിയെ എടുത്ത് ഉപാസിക്കാൻ ബുദ്ധിമുട്ടില്ല. ഒരു രൂപം നമ്മുടെ മുമ്പിലുണ്ടല്ലോ, വളരെ എളുപ്പമാണ്. ഓങ്കാരമാണെങ്കിൽ പോലും ഒരു ശബ്ദമാണ്, ഓം എന്നുള്ള ശബ്ദം. അതിനൊരു രൂപം നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് സമഷ്ടി ഉപാസന എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ആ ഈശ്വര സങ്കല്പത്തെയാണ് ഇവിടെ. ഏതിൽ നിന്നാണോ ഇതെല്ലാം ഉണ്ടാകുന്നത്, ഏതിൽ നിന്നാണോ, ഏതിലാണോ ഇതെല്ലാം നിലനിൽക്കുന്നത്, ഏതിലാണോ ഇതെല്ലാം ലയിക്കുന്നത്, ആ ഈശ്വരൻ സമഷ്ടി വിരാട് രൂപം. അങ്ങനെയാണ് ഇതിന്റെ ഈ ഉപാസന പോകുന്നത്. അതുകൊണ്ട് അത് സ്വല്പം ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് മന ഏകാഗ്രതയും വൈരാഗ്യത്തെയും അത് തരും. ആത്മജ്ഞാനം നേടുന്നവരെ മറ്റുള്ളവരെക്കാൾ മഹാത്മാക്കളായി കണക്കാക്കുക, അത് സാധാരണമാണല്ലോ. ദേവന്മാരുടെ ഇടയിൽ ഇന്ദ്രനാണ് ബ്രഹ്മവിദ്യ ആദ്യമായി ദേവീരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതും തത്വം വെളിപ്പെടുത്തി കൊടുത്തതും. അങ്ങനെ ഒന്നാമതായി ബ്രഹ്മജ്ഞാനം നേടിയത് ഇന്ദ്രനാണ്. അതുകൊണ്ട് ഇന്ദ്രൻ എല്ലാവരിലും വെച്ച് ശ്രേഷ്ഠനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ മറ്റുള്ളവർക്കും അത് കിട്ടി, സംസാരിച്ചത് കൊണ്ട് അവർ ശ്രേഷ്ഠരായി എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കി. അത് കഴിഞ്ഞ് ഈ തസ്യേഷ ആദേശോ യഥേത വിദ്യുതോ വിദ്യുതത ഇതീന്യമീമിഷത ഇത്യതി ദൈവതം എന്ന് പറയുമ്പോ ആ ഉപാസനയെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അതില് തസ്യ എന്ന് പറഞ്ഞാൽ ഈ യക്ഷത്തിന്റെ, അല്ലെങ്കിൽ ഈശ്വരന്റെ, അല്ലെങ്കിൽ ബ്രഹ്മത്തിന്റെ ആദേശ. എന്താണ് ആദേശ? തസ്യ ആദേശ, തസ്യൈഷ ആദേശ, ആദേശം എന്നല്ലേ വന്നേ. അപ്പോ തസ്യൈഷ ആദേശ എന്താണ് ആദേശം? അതിന് പറയുന്നത് നിരുപമം എന്നൊരു ആചാര്യൻ അതിന് പറയുന്നു നിരുപമം, ഉപമയില്ലാത്തത്. ഉപമയില്ലാത്ത ഒന്നിന് ഉപമാനത്തിൻ മൂലം ഉപമ കൊടുക്കുന്നു, അതാണ് നിരുപമം എന്നുള്ള വാക്കിന് പറയുന്നത്. നിരുപമസ്യ ഏന ഉപമാനേന ഉപദേശ അയം ആദേശ. അത്രയും ആ വാക്കിന് ഇത്രയും പ്രത്യേകതയാണ് പറയുന്നത്. നിരുപമസ്യ ഏന ഉപമാനേന ഉപദേശ അയം ആദേശ. ഉപമിക്കാൻ പറ്റാത്ത ബ്രഹ്മത്തിന് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉപമയെ പറയുന്നു. അതും ബ്രഹ്മം തന്നെ. ചിലതിനങ്ങനെയുണ്ട്. ഇപ്പൊ രാമരാവണ യുദ്ധത്തിന് അങ്ങനെ പ്രസിദ്ധമാണത്. രാമരാവണ യുദ്ധത്തിന്റെ ഉപമ പറയാൻ ഏതാ ഉള്ള വേറെ യുദ്ധം? ഒന്നുമില്ല. അതിന് രാമരാവണ യുദ്ധം തന്നെ എന്നാ പറയുക.
രാമരാവണ യുദ്ധത്തിന്റെ ഉപമ പറയുമ്പോ രാമരാവണ യുദ്ധം തന്നെയാണ് ഉപമ. അതിന് ഉപമിക്കാൻ വേറെ ഒരെണ്ണം ഇല്ല എന്ന് പറഞ്ഞ പോലെ ഉപമിക്കാൻ പറ്റാത്ത ബ്രഹ്മത്തിന് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉപമയെ പറയുന്നു, അതും ബ്രഹ്മം തന്നെ. അതെന്താണ്? വിദ്യുത്. എന്തിനെ പോലെയാണെന്ന് പറയാണ്? വിദ്യുത്. എന്താണ് വിദ്യുത് എന്ന് പറഞ്ഞാൽ മിന്നൽ. മിന്നലിനെയാണ് വിദ്യുത് എന്ന് പറയുന്നത്. വിദ്യുതഹ എന്ന് പറഞ്ഞാൽ മിന്നലിന്റെ പ്രകാശം. യഥേതത് വിദ്യുതോ വിദ്യുതത എന്നുള്ള വാക്കിൽ വിദ്യുത് എന്ന് പറഞ്ഞാൽ മിന്നൽ, വിദ്യുതഹ മിന്നലിന്റെ പ്രകാശം. യദ്യുതത് ആ ഇതി, യദ്യുതത് ആ ഇതി, വ്യദ്യുതത്, വ്യദ്യുതത് ആ ഇതി. അതായത് പ്രകാശം പോലെ. എന്നാൽ ആ എന്നുള്ളത് ഇവിടെ ഉപമയെ കുറിക്കുന്നതാണ്. ആ എന്നുള്ള വാക്ക്. വിദ്യുത് എന്ന് പറഞ്ഞാൽ മിന്നൽ, വിദ്യുത എന്ന് പറഞ്ഞാൽ മിന്നലിന്റെ പ്രകാശം. വ്യദ്യുതത് ആ ഇതി, പ്രകാശം പോലെ. ഉപമയെ കാണിക്കാനാണ് ആ. എന്താണ് ഇവിടെ ഉപമ? എന്താണ് ഇവിടെ ഒരു ഉപമ? മിന്നലിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞു വരുന്നത്. നോക്കാം. ധ്യാനത്തിന് വേണ്ടി മിന്നലിന്റെ പ്രകാശം അതിനെ ആലംബനമായി എടുക്കുന്നു. മിന്നലിന്റെ പ്രകാശത്തെ. ഇപ്പൊ നമുക്കൊക്കെ ഇടിമിന്നൽ എന്ന് പറഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ, കാരണം ഇടിയും കൂടെ വരുന്നത് കൊണ്ട്. മിന്നൽ എന്ന് മാത്രം പറഞ്ഞാൽ മതി. മിന്നലിന്റെ പ്രകാശം, ആകാശത്തുണ്ടാകുന്ന കൊള്ളിയാൻ മിന്നൽ എന്നൊക്കെ പറയുന്നു, ആ മിന്നലിന്റെ പ്രകാശത്തെ ആലംബനമായി എടുക്കുന്നു. അതാണ് ആദ്യത്തെ ഉപാസനം. ആലംബനം എന്താണ്? മിന്നൽ പ്രകാശം. എങ്ങനെയാണോ മിന്നലിന്റെ പ്രകാശം കാണാൻ സാധിക്കാതിരുന്നതിനെ ഒരു ക്ഷണം പ്രകാശപ്പെടുത്തി അപ്രത്യക്ഷമാകുന്നത്, എങ്ങനെയാ മിന്നലിന്റെ പ്രകാശം വരിക? പെട്ടെന്നൊരു പ്രകാശം വരും, ആ ഇരുട്ടില് കാണാൻ പറ്റാതിരുന്ന സകലത്തിനെയും ഒരു ഒരൊറ്റ നിമിഷത്തില്, നിമിഷം എന്ന് പോലും പറയാൻ പറ്റില്ല, പെട്ടെന്ന് ഒന്ന് കാണിച്ച് അപ്രത്യക്ഷമാവും ആ പ്രകാശം. മിന്നലിന്റെ പ്രകാശം പെട്ടെന്ന് കാണാതിരുന്ന വസ്തുക്കളെ എല്ലാം കാണിച്ച് അപ്രത്യക്ഷമാകും. അതുപോലെ എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് ഉപമയായിട്ട് എടുക്കുന്നത്. അതുപോലെ മിന്നലിന്റെ പ്രകാശത്തെയും ഈശ്വരനെയും തമ്മിലാണ് ഉപമിക്കുന്നത്. മിന്നലിന്റെ പ്രകാശത്തെയും കാണാതിരിക്കുന്നതിനെ പെട്ടെന്ന് കാണിച്ചു തരുന്ന ആ മിന്നൽ പ്രകാശത്തെ പോലെ ഈശ്വരനെ ഉപമിക്കുന്നു. എന്താണ് ഇവിടെ സാമ്യം? എന്താണ് ഇവിടെ സാമ്യം? എങ്ങനെയാണ് സാമ്യം കൊണ്ടുവരിക? സ്വല്പം ഗൗരവമായിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. എങ്ങനെയാണ് ഇടിമിന്നലും ഭഗവാനും തമ്മിലുള്ള സാമ്യം വന്നത്? ഒരു ക്ഷണം പ്രകാശം അതിനെ സൃഷ്ടിയോട് ഉപമിക്കുക ചെയ്യുന്നു. ഒരു ക്ഷണത്തിലുണ്ടാകുന്ന ആ പ്രകാശത്തെ ഭഗവത് സൃഷ്ടിയോട് ഉപമിക്കുന്നു. പിന്നെയോ, ആ പ്രകാശത്തിൽ ഒരു സെക്കൻഡ് നമ്മൾ കാണുന്നതിനെ സ്ഥിതിയായിട്ടെടുക്കുന്നു. സൃഷ്ടി സ്ഥിതി. ആ പ്രകാശത്തിൽ കാണുന്നില്ലേ നമ്മൾ, പെട്ടെന്നൊരു പ്രകാശം വരുന്നു, ആ പ്രകാശത്തിൽ കാണുന്നു, ആ കാണുന്നതിനെ സ്ഥിതിയായിട്ടെടുക്കുന്നു. ഈശ്വരന്റെ സൃഷ്ടി സ്ഥിതി രണ്ടുമായി, മിന്നൽ പിന്നെ ആ മിന്നലിന്റെ പ്രകാശത്തിൽ കാണുക, അപ്പൊ സ്ഥിതിയുമായി. അടുത്തതായി ആ പ്രകാശം അപ്രത്യക്ഷപ്പെടുന്നു, അത് ലയവുമായി. ഒരു മിന്നലിനെയാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. എന്തുമാത്രം ആ ഉപനിഷത്തുക്കളുടെയൊക്കെ ഒരു വിലയാ മനസ്സിലാക്കേണ്ടത്. എന്ത് ഗഹനമായിട്ടാണ് ഇതിന്റെയൊക്കെ തത്വങ്ങളിലേക്ക് പോയിരിക്കുന്നത്. ഈശ്വരനെ ധ്യാനിക്കാനായിട്ട് മിന്നലിനെ എടുത്തിരിക്കുന്നു സഹായമായിട്ട്. എന്നിട്ട് അവിടെ സൃഷ്ടിസ്ഥിതി സംഹാരത്തെ മിന്നലുമായിട്ട് ഉപമിച്ചിരിക്കുന്നു. മിന്നൽ ഉണ്ടാകുന്നു, ഒരു ക്ഷണം നമ്മൾ കാണുന്നു, പിന്നെ അത് അപ്രത്യക്ഷമാകുന്നു. സൃഷ്ടിസ്ഥിതി ലയം. ഈശ്വരൻ ഈ സൃഷ്ടിസ്ഥിതി ലയം ഒരു ക്ഷണത്തിൽ ചെയ്യുന്നു അല്ലെ. ഒരു മിന്നലൊരു ക്ഷണത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഈ സൃഷ്ടിസ്ഥിതി സംഹാരം ഒരു സൃഷ്ടിസ്ഥിതി ലയം ഒരു ക്ഷണത്തിൽ ഈശ്വരൻ ചെയ്യുന്നു. മിന്നൽ ഇങ്ങനെ ക്ഷണത്തിൽ സൃഷ്ടി
ചെയ്ത് കാണിച്ചു തന്ന് മറയുന്നു. അതുപോലെ ഈശ്വരനും ഒരു ക്ഷണം ഇതുപോലെ ചെയ്യുന്നു. ഈശ്വരനും ഒരു ക്ഷണമാണ് ഇത് ചെയ്യുന്നതെന്നാ പറയുന്നത്. നമുക്കോ അത് വലിയൊരു കാലയളവായിട്ടിരിക്കും, നമുക്ക് വലിയ ഒരു കാലയളവായി തോന്നുന്നു. അതിനാണ് നേരത്തെ പറഞ്ഞ സ്വപ്നത്തിൽ നമ്മൾ സൃഷ്ടിസ്ഥിതി ലയം ഉണ്ടാകുന്നുണ്ട്, അത് എത്ര ക്ഷണികമാണ്, കുറച്ച് സമയത്തേക്കേ ഉള്ളൂ സ്വപ്നത്തിൽ. സ്വപ്നം കാണുന്നവരെ മാത്രം, ആ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്നു, പലതും നടക്കുന്നു, പിന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. അതിന്റെ സമയം ദൈർഘ്യം വളരെ കുറവാണ്. നമ്മുടെ ജീവിതത്തിന്റെ ദൈർഘ്യം കൂടുതലാണ്. പക്ഷെ ഈശ്വരന്റെ സൃഷ്ടിസ്ഥിതി ലയം വളരെ ക്ഷണികമാണ്, മിന്നൽ പോലെയാണെന്നാണ് ഉപനിഷത്ത് പറയുന്നത്. അപ്പോ ഇങ്ങനെ കാണിച്ചു മറയുന്നത് ആ ബ്രഹ്മമാണ് എന്ന് ഉപാസിച്ചാൽ എന്താണ് ഫലം? ഈ പറഞ്ഞ സംഭവത്തിനെ ബ്രഹ്മമായിട്ട് ഉപാസിച്ചാൽ എന്താണ് ഫലം? ഈശ്വരനെ അറിയാനുള്ള അർഹതയും ഈ ജഗത്ത് ക്ഷണികമാണ് എന്ന അറിവും ഈ ഉപാസനയിലൂടെ ലഭിക്കും. മിന്നൽ ഉണ്ടായി കണ്ട് മറയുന്നത് പോലെയാണ് ഈ ജീവിതം, ഈ ജഗത്ത്. ഈശ്വരന്റെ സൃഷ്ടിസ്ഥിതി ലയമാണ് ഇവിടെ, അനിത്യമാണ് എന്നുള്ള ബോധം നമ്മുടെ മനസ്സിൽ നിറയും. ആ അനിത്യത്വത്തെ നമ്മൾ അറിയും. അങ്ങനെ നമ്മുടെ മനസ്സിൽ വൈരാഗ്യം ഉണ്ടാകും. മനസ്സിൽ വൈരാഗ്യം ഉണ്ടാകും. ഇനി ആലംബനം വേറെയായിട്ട്, അടുത്തത് പറയുന്ന ആലംബനം മിന്നലല്ല, വേറൊരു ആലംബനത്തിനെ പറയുകയാണ്. ന്യമീമിഷത് എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ന്യമീമിഷത്, കണ്ണിമയ്ക്കുന്നത്, കണ്ണിമയ്ക്കുക. കണ്ണിങ്ങനെ ഇമയ്ക്കില്ല, ഇമവെട്ടുക എന്ന് പറയില്ലേ, കണ്ണിമയ്ക്കുക. ന്യമീമിഷത്, ആ ഉപമയാണ് ഇവിടെ എടുക്കുന്നത്. കണ്ണ് ഇമയ്ക്കുന്ന ഒരു ഉപമയെ എടുക്കുന്നു. ഈ ലോകത്തെ നമുക്കൊന്ന് ഇരുട്ടാക്കണമെങ്കിൽ എന്താ എളുപ്പം? ലോകത്തെ ഒന്ന് ഇരുട്ടാക്കാൻ എങ്ങനെയാ നമുക്ക് സാധിക്കുക? ഒന്ന് കണ്ണടച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരു ബുദ്ധിമുട്ടും ഇല്ല ലോകത്തെ ഇരുട്ടാക്കാൻ, കണ്ണടച്ചാൽ മാത്രം മതി. സൂര്യനോട് പ്രാർത്ഥിക്കണോ ഭഗവാനെ ലോകത്തെ ഇരുട്ടാക്കി തരാൻ? വേണ്ട, ഒന്നും ആവശ്യമില്ല. കണ്ണടച്ചാൽ മാത്രം മതി, ലോകം മുഴുവൻ നമ്മുടെ മുമ്പില് ഇരുട്ടാണ്. എന്തിന്? സൂര്യനെ പോലും ഇരുട്ടാക്കിയില്ലേ നമ്മുടെ കണ്ണടച്ചാൽ? സാക്ഷാൽ സൂര്യഭഗവാൻ പോലും ഇരുട്ടാണ് കണ്ണടച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പില്. ഇതിന് കണ്ണടച്ചില്ലെങ്കിലും, വേറൊരു വഴിയാ പറയുന്നത്, കണ്ണടച്ചില്ലെങ്കിലും മനസ്സിനെ കണ്ണിൽ നിന്ന് മാറ്റിയാൽ മതി എന്ന് പറയും. കണ്ണടച്ചില്ലെങ്കിലും മനസ്സിനെ കണ്ണിൽ നിന്ന് മാറ്റിയാൽ മതി. അതെങ്ങനെയാ? ഇപ്പൊ നമ്മൾ ചിലപ്പോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വളരെ ശ്രദ്ധാപൂർവം ഇരിക്കുമ്പോ വേറെ മുമ്പിൽ നടക്കുന്ന പല കാര്യങ്ങളും കാണാറില്ല. ആരെങ്കിലും മുമ്പിൽ വന്ന് നിന്നാൽ അറിയാറില്ല, മുമ്പിൽ കൂടെ പരിചയമുള്ള ആൾക്കാർ കടന്നു പോയാൽ അറിയില്ല. കാരണം ആ സമയത്ത് നമ്മുടെ മനസ്സ് നമ്മുടെ കണ്ണിൽ കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി വേറെ ഒരു പ്രവൃത്തിയെ കാണുന്നു. ഒരു കാര്യം മാത്രമേ അവിടെ ശ്രദ്ധിക്കപ്പെടുന്നുള്ളൂ. അപ്പോ ആ കണ്ണിൽ, മനസ്സ് കണ്ണിൽ എത്തിയിരിക്കുന്നു. അപ്പൊ മനസ്സാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഈ മനസ്സിനെ പ്രകാശിപ്പിക്കുന്ന ഒരു തത്വമുണ്ട്, അത് ബ്രഹ്മമാണ്. മനസ്സിനെ പ്രകാശിപ്പിക്കുന്നത് ബ്രഹ്മം. ആ മനസ്സ് എവിടെ ചെല്ലുന്നു, ഏത് ഇന്ദ്രിയത്തിൽ ചെല്ലുന്നു, ആ ഇന്ദ്രിയം അവിടെ, മനസ്സുകൊണ്ടാണ് ഇന്ദ്രിയം വർക്ക് ചെയ്യപ്പെടുന്നത്. ആ മനസ്സിനെ നിയന്ത്രിക്കുന്നത് ബ്രഹ്മമാണ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ കണ്ണ് തുറക്കുമ്പോ അത് സൃഷ്ടി പോലെയാണ്. കണ്ണ് തുറന്ന് കാണുമ്പോ ഒരു സൃഷ്ടി പോലെയും, തുറന്നിരിക്കുമ്പോ ആ സ്ഥിതി പോലെയും, കണ്ണടയ്ക്കുമ്പോൾ അത് ഒരു ലയം പോലെയും എടുത്തുള്ള ഉപാസന. കണ്ണിന്റെ ഇമവെട്ടല്ലേ. കണ്ണ് തുറക്കുമ്പോ സൃഷ്ടി പോലെ ജഗത്തിനെ കാണുന്നു. കണ്ണ് തുറന്നിരിക്കുന്ന അത്രയും സമയം ലോകമുണ്ട് എന്ന് സ്ഥിതിയിൽ ഇരിക്കുന്നു. കണ്ണടയ്ക്കുമ്പോ വീണ്ടും ലോകം നമ്മുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. നമ്മൾ കാണുന്നില്ല, ലോകമില്ല, ലോകം ലയിച്ചു. അങ്ങനെ കണ്ണടച്ചു തുറക്കുമ്പോൾ സൃഷ്ടിസ്ഥിതി ലയം സംഭവിക്കുന്നു. ഈശ്വരനെ പോലെ
സൃഷ്ടിസ്ഥിതി ലയം ഈശ്വരൻ ചെയ്യുന്നത് പോലെ തന്നെ കണ്ണിമയ്ക്കും. ഇടിമിന്നൽ ഉണ്ടാകുമ്പോഴത്തെ കാര്യം പറഞ്ഞു, മിന്നുമ്പോൾ പ്രകാശം വരുന്നു, ആ പ്രകാശത്തിൽ ഒരു സെക്കൻഡ് കാണുന്നു, പിന്നീട് പ്രകാശം പ്രത്യക്ഷമാകുന്നു, ലയം നടക്കുന്നു. കണ്ണ് തുറക്കുമ്പോൾ സൃഷ്ടിയെ കാണുന്നു, സ്ഥിതിയെ കാണുന്നു, അടയ്ക്കുമ്പോൾ ലയമായി പോകുന്നു. അങ്ങനെ സ്ഥിതി സൃഷ്ടിസ്ഥിതി ലയം അവിടെയും സംഭവിക്കുന്നു. ഇതി അധിദൈവതം, ഈശ്വര സംബന്ധം. ഇതി അധി ഇത്യധിദൈവതം എന്ന് പറഞ്ഞു. ഇതി അധിദൈവതം, അത് ഈശ്വര സംബന്ധമായിട്ടുള്ള കാര്യമായിട്ടാണ് ഇവിടെ ഈ കണ്ണിമയ്ക്കലിനെ എടുക്കുന്നത്. ഈ രണ്ട് ഉപാസനയെയും ഈശ്വര സംബന്ധമായിട്ടാണ് പറയുന്നത്. രണ്ട് ഉപാസന ഇവിടെ പറഞ്ഞു, ഒന്ന് വിദ്യുത് ഇടിമിന്നലിനെ, പിന്നൊന്ന് കണ്ണിമയ്ക്കുന്നതിനെ. ഇത് രണ്ടും ഈശ്വര സംബന്ധമായ ഉപാസനയായിട്ട് എടുക്കണം. ഇവിടെ ഉപാസ്യ ദേവത ഈശ്വരൻ തന്നെ, ആലംബനം മിന്നൽ പ്രകാശവും കണ്ണിമയ്ക്കൽ. ഓർത്തിരിക്കുക, ഉപാസ്യ ദേവത സാക്ഷാൽ ജഗദീശ്വരൻ ഈശ്വരൻ, ആലംബനം ഇടിമിന്നലും മിന്നലിന്റെ ആ മിന്നൽ പ്രകാശവും കണ്ണിമയ്ക്കലും. ഫലം എന്താണ് ഈ ഉപാസനയുടെ ഫലം? ഈശ്വരൻ ജഗത് കാരണമാണ്. അങ്ങനെ സർവാത്മഭാവം, സർവാത്മഭാവം, ഈശ്വരൻ ഉപാദാന കാരണം, ഈശ്വരൻ ഉപാദാന കാരണം, സർവാത്മഭാവം കൈവരുന്നു. ഇനി ഈശ്വരൻ എവിടെ എന്ന് ചോദിക്കരുത്. ഈ ഉപാസനയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈശ്വരൻ എവിടെ എന്ന് ഇനി ചോദിക്കാൻ പാടില്ല. ഇപ്പോൾ ഉള്ള കുഴപ്പമല്ലേ, അന്വേഷിച്ചുകൊണ്ട് നടക്കല്ലേ, സകല സ്ഥലത്ത് അന്വേഷിച്ചുകൊണ്ട് നടക്കുക, ഈശ്വരൻ എവിടെ, ഈശ്വരൻ എവിടെ, ഈശ്വരൻ എവിടെ. സർവവും ഈശ്വരനാണ് എന്ന് എന്തേ മനസ്സിലാക്കാത്ത, മനസ്സിലായിട്ടുണ്ടോ? ഇത്രയും നാളായിട്ട് ഇപ്പോഴും ഓടുകല്ലേ, പല സ്ഥലത്തേക്ക് ഓടും. അവിടെ ഉണ്ടോ, ഇവിടെ ഉണ്ടോ, വേറൊരു സ്ഥലത്തുണ്ടോ, അവിടേക്ക് ആരെങ്കിലും പറയും എന്ന സ്ഥലത്ത് പോയി, അയ്യോ നിനക്ക് ഭയങ്കര അനുഭവമായിരുന്നു, ഉടനെ അങ്ങോട്ട് ഓടി. ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക, മരണം വരെ ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കും, ലക്ഷ്യത്തിലേക്ക് എത്തില്ല. പക്ഷേ ഈ കേനോപനിഷത്തൊക്കെ പഠിച്ച് ഈ ഉപാസനയൊക്കെ മനസ്സിലാക്കിയ ശേഷം ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ഉണ്ടാകരുത്. ഈശ്വരൻ എവിടെ? എല്ലായിടത്തും, കാണുന്നതെല്ലാം ഈശ്വരൻ. എവിടെയാണ് ഇല്ലാത്ത എന്ന് ചോദിക്കും. കേനോപനിഷത്ത് പഠിച്ചു കഴിഞ്ഞ് ഈ മന്ത്രം പഠിച്ചു കഴിയുമ്പോ ചോദിക്കണം, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഈശ്വരൻ ഇല്ലാത്തത് എവിടെയാണെന്ന് കാണിച്ചു തരൂ എന്ന് പറയാൻ ഉള്ള അറിവുണ്ടാകണം, ധൈര്യമുണ്ടാകണം, മനസ്സാന്നിധ്യം ഉണ്ടാകണം. ഈശ്വരനുണ്ട് എന്ന് പറയുന്നത് ഒരു ഇല്യൂഷൻ അല്ല. ഇല്യൂഷൻ ഏതാണ്? ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നതാണ് ഇല്യൂഷൻ. നമ്മൾ തിരിച്ചു പറയും, ആൾക്കാരെ അങ്ങോട്ട് തിരി, ഒരു ഇല്യൂഷൻ ഈശ്വരൻ എന്നൊക്കെ ഒരു ഇല്യൂഷൻ. അങ്ങനെയല്ല, ഈശ്വരൻ ഉണ്ട് എന്നുള്ള ഇല്യൂഷൻ അല്ല, ഉണ്ട്, ഇല്ല എന്ന് പറയുന്നതാണ് ഇല്യൂഷൻ. അത് സമർത്ഥിക്കാനായിട്ട് സാധിക്കണം. അതിന് ഈ ഉപാസന ഏറ്റവും തച്ച ഉപാസന, മിന്നൽ പ്രകാശം പോലെ സൃഷ്ടിസ്ഥിതി ലയം ഈശ്വരൻ പ്രവർത്തിക്കുന്നു, കണ്ണിമയ്ക്കുന്ന പോലെ സൃഷ്ടിസ്ഥിതി ലയം ഈശ്വരൻ ചെയ്യുന്നു. അതുകൊണ്ട് ഇതെല്ലാം അനിത്യമാണ്, ഈ കാണുന്നതൊന്നും നിത്യമല്ല. ആ ജ്ഞാനം എനിക്ക് ഉണ്ടാകണം, എൻ്റെ ഉള്ളിൽ വൈരാഗ്യം വളരണം, ഞാൻ ആ ഈശ്വരനെ മാത്രം പ്രാപിക്കാൻ എനിക്ക് സാധിക്കണം. ഇനി ഒരു ജന്മം ഉണ്ടാകരുത്, ഈ ശരീരത്തിൽ കിടന്ന് ഇങ്ങനെയുള്ള കോളാറൊന്നും വേണ്ടി വരരുത്, ഇനി ശരീരം വേണ്ട, ദേവപ്രാപ്തിയും എനിക്ക് വേണ്ട. ഇന്ദ്രന്റെ കഥയിൽ നിന്ന് അതും മനസ്സിലായി. ആ രീതിയിലേക്ക് ഇനി മുന്നോട്ട് പോകണം. ഇനിയും അതുപോലത്തെ തന്നെ കാര്യങ്ങളാണ് വരുന്നത്, അടുത്ത 5-ാം മന്ത്രം 6-ാം മന്ത്രം ഒക്കെ, ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഈ രണ്ട് കാര്യം, ഈ ഉപാസനകളെ പ്രത്യേകം മനസ്സിൽ കുറിച്ചിടുക. ഏറ്റവും വളരെ സൂക്ഷ്മമായ ഉപാസന, ആത്മജ്ഞാനത്തിന് ഏറ്റവും ഉതകുന്ന ഉപാസന. ശങ്കരാചാര്യ സ്വാമികള് ഈ കേനോപനിഷത്ത് വർണ്ണിച്ചപ്പോ ഒരു സ്റ്റെപ്പ് താഴെ വന്ന് പറഞ്ഞു തന്നിരിക്കുകയാണ്, നിർഗുണ ബ്രഹ്മത്തെ മനസ്സിലാക്കാനുള്ള വഴി. സഗുണത്തിൽ പെട്ട് കിടക്കുകയാണ് നമ്മൾ, അവിടെ നിന്ന് ഊരാൻ വലിയ ബുദ്ധിമുട്ടാണ്, ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടാണ്. സഗുണത്തിലാണ് നമ്മൾ, ആ സഗുണത്തിൽ നിന്ന് നിർഗുണത്തിലേക്ക് വന്ന് എങ്ങനെ നിർഗുണത്തിലേക്ക് പടിപടിയായിട്ട് കയറാം എന്നൊരു കൊച്ചുകുട്ടി സ്റ്റെപ്പ് കയറുമ്പോൾ ഇരുന്ന് പതുക്കെ പതുക്കെ കയറുന്ന പോലെ ഈ ഉപാസനകളിൽ കൂടി മെല്ലെ മെല്ലെ
ആ നിർഗുണ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, ശങ്കരാചാര്യ സ്വാമികൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും സായി മാം. ഹരി ഓം തത്സത് ബ്രഹ്മാർപ്പണമസ്തു. ഓം സായിരാം സാർ, സായിരാം സായിരാം സാർ, സായിരാം സാർ. ഓം ശ്രീ സായിരാം.